വേദിയിലിരിക്കുന്ന മറ്റ് പ്രിയപ്പെട്ടവർ, ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവ നാമത്തിൽ എൻ്റെ സ്നേഹാവന്ദനത്തെ അറിയിക്കുന്നു. 2008 ഈ രാജ്യത്ത് കടന്നു വരുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട് എന്നൊരു സഭ ഇറക്കിയാണ് വന്നത്. അന്ന് ഈ സഭയിൽ ശുശ്രൂഷിപ്പാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ബെൻസൺ മത്തായി പാസ്റ്ററായിരുന്നു, അത് നന്ദിയോടെ ഓർക്കുന്നു. ഈ പ്രാവശ്യം എന്നെ പരിചയപ്പെടുത്തിയത് നമ്മുടെ അജേഷ് പാസ്റ്ററാണ്. അതുപോലെ ഒന്ന് രണ്ട് സഹോദരങ്ങളുണ്ട്, അവരൊക്കെ എനിക്ക് തോന്നുന്നു നാട്ടിൽ പോയിരിക്കുകയാണ്. അവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് അവസരമൊരുക്കിയ ദൈവദാസനും ഈ സഭയോടുമുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പേര് ഷിബു ജോർജ് എന്നാണ്. എൻ്റെ സ്ഥലം ആയൂരാണ്. 99 മുതൽ 2003 വരെ മണക്കാല ഫെയ്ത്ത് തിയോളജി സെമിനാരിയിൽ വചനം പഠിപ്പാൻ ദൈവം സഹായിച്ചു. ഏകദേശം 23 വർഷമായി കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ വിവിധ സ്ഥലങ്ങളിലായിരിക്കാൻ ദൈവം സഹായിച്ചു. ഇപ്പോൾ 1.5 വർഷമായി പഞ്ചാബിലാണ്. അവിടെ ഒരു 7 പ്രവർത്തനമുണ്ട്. അവിടെയുള്ള പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. പഞ്ചാബിൽ വലിയ വിഷയം പ്രശ്നങ്ങളൊന്നുമില്ല. യു പിയിലാണ് ഏറ്റവും അധികം വിഷയം. പഞ്ചാബിലെ ചർച്ചകൾ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കടന്നുപോകുന്നു. പഞ്ചാബി പാസ്റ്റർമാരാണ് കൂടെയുള്ളത്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. തുടർന്ന് അല്പസമയം വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥലായിരിക്കാം. അല്പസമയത്തെ ചിന്തയ്ക്കായി ലൂക്കോസിൻ്റെ സുവിശേഷം 1 അതിന് 45 വാക്യം വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 1 അതിന് 45 വാക്യം. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി മതി. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് നമ്മോട് സംസാരിക്കുന്ന കർത്താവാണ്. വചനത്തിലൂടെ സംസാരിക്കാറുണ്ട്. വ്യക്തിപരമായി ഞാനും നിങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നേരിട്ട് നമ്മോട് സംസാരിക്കാറുണ്ട്. ചില സമയത്ത് പ്രവാചകന്മാരെ അയച്ച ദൈവശബ്ദം ദൈവം നമ്മളെ കേൾപ്പിക്കാറുണ്ട്. വചനം പറയുന്നു, ദൈവം നമ്മളോട് എങ്ങനെ ഇടപെട്ടാലും ദൈവം പറയുന്ന വചനത്തിന് ദൂതിന് നിവൃത്തി ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നവരാണ് ആര്? ഭാഗ്യവാനും ഭാഗ്യവതിയും എന്ന് പറയുന്നത്. എന്നാൽ വിശ്വസിക്കാത്തവരെ ദൈവം വിളിക്കുന്ന ഒരു പേരുണ്ട്. എമ്മവസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാരെ നോക്കി കർത്താവ് ഇങ്ങനെ പറഞ്ഞു, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത പറ മന്ദബുദ്ധികളെ. അപ്പോൾ ദൈവത്തിന്റെ വചനവും ദൂതും വിശ്വസിച്ചില്ലെങ്കിൽ ദൈവം നമ്മളെ വിളിക്കുന്ന പേരെന്താ? മന്ദബുദ്ധി എന്നും ദൈവത്തിന്റെ വചനവും ദൂതും വിശ്വസിച്ചാൽ ദൈവം നമ്മളെ വിളിക്കുന്ന പേര് ഭാഗ്യവാനും ഭാഗ്യവതിയും എന്നാണ്. നമ്മൾ വായിച്ച ഭാഗത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് അന്നത്തെ ഇസ്രായേലിലെ അവസാനത്തെ മഹാപുരോഹിതനായിരിക്കുന്ന സഖരിയാവിന്റെ ഭാര്യ എലിസബത്ത് യേശുവിന്റെ അമ്മയാകുവാൻ പോകുന്ന മറിയയോടാണ് പറഞ്ഞത്, മറിയയെ കർത്താവ് നിന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ച നീ ആരാ? ഭാഗ്യവതിയാ. ഇത് എലിസബത്ത് പറയുമ്പോൾ അവളുടെ വീട്ടിലെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. അവളുടെ ഭർത്താവ് ആലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൂതനിറങ്ങി പറഞ്ഞ ദൂത് അവിശ്വസിച്ചത് കൊണ്ട് സംസാരിക്കാൻ കഴിയാതെ മൗനമായി ഭവനത്തിൽ പാർക്കുമ്പോൾ ആ വീട്ടിലോട്ട് കയറി ചെല്ലുന്ന മറിയോട് പറയുന്നു, എന്റെ ഭർത്താവ് ദൂത് അവിശ്വസിച്ചത് കൊണ്ട് സംസാരിക്കാൻ കഴിയാതെ മൗനമായി പാർക്കുമ്പോൾ സ്വർഗം നിന്നോടിറങ്ങി പറഞ്ഞ ദൂത് വിശ്വസിച്ച മറിയെ, നീയാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യവതി എന്ന് പറയുന്നത്. ഇനി നമ്മൾ കർത്താവിനോട് പറയുന്നതെല്ലാം കർത്താവ് കേൾക്കണമെന്നില്ല, ഉണ്ടോ? ഇല്ല. കാരണം ഏലിയാവ് ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുകൊണ്ട് മതി കർത്താവ് എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, എനിക്ക് ജീവിതം മടുത്തു എന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥന ദൈവം തമ്പുരാൻ ഒരിക്കലും കേട്ടില്ല. കാരണം എന്താണ്? ഏലിയാവിനെ കുറിച്ച് ദൈവത്തിന് പ്രത്യേക നിയോഗങ്ങൾ ഇനിയും ജീവിതത്തിലുണ്ട്. പ്രധാനപ്പെട്ട 3 ശുശ്രൂഷകൾ തന്റെ മുമ്പിലുണ്ട്. ഇത് മനസ്സിലാക്കാതെ താൻ ദൈവത്തോട് മതി എന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥന ദൈവം തമ്പുരാൻ ഒരിക്കലും കേട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെക്കുറിച്ചുള്ള ദൈവീക നിയോഗത്തിന് വിരുദ്ധമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയൊന്നും ദൈവം തമ്പുരാൻ കേൾക്കണമെന്നില്ല. അങ്ങനെ കേട്ടായിരുന്നെങ്കിൽ നമ്മളിൽ പലരും ഇവിടെ കാണത്തുപോലുമില്ലായിരുന്നു. വീട്ടിൽ പ്രശ്നം ഉണ്ടായപ്പോൾ മരിച്ചാൽ മതിയെന്ന് നമ്മൾ പലരും ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ 1996 3.5 ലക്ഷം രൂപ കടം വന്നപ്പോൾ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ ആത്മഹത്യ ചെയ്താൽ നരകത്തിലേ പോകത്തുള്ളൂ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, ആക്സിഡന്റിൽ എങ്ങനെയെങ്കിലും മരിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച വ്യക്തിയാണ്. ആ പ്രാർത്ഥന ദൈവം തമ്പുരാൻ കേട്ടായിരുന്നെങ്കിൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളുടെ മധ്യേ കാണത്തില്ലായിരുന്നു. അന്ന് ഞാൻ ആത്മഹത്യ ചെയ്യാതിൻ്റെ കാരണം എനിക്കറിയാം, മരിച്ച നരകത്തിലേ പോകും. കാരണം വെന്തക്കോസി ജനിച്ചതുകൊണ്ട് വചനം കുറച്ചുള്ളിലുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ വെന്തക്കോസുകാർക്ക് ആത്മഹത്യ ചെയ്യുന്നതിന് ഒരു പേടിയില്ല. അപ്പം നമ്മുടെ ഇടയിൽ ഒത്തിരി ഉണ്ട്. നമ്മൾ മനസ്സിലാക്കണം, സകല വിഷയത്തിനും പരിഹാരം നൽകാൻ ആർക്ക് കഴിയും? യേശുക്രിസ്തുവിന് കഴിയും. നമ്മളങ്ങ് ചെയ്തിട്ട് പോകും, പക്ഷേ ബാക്കിയുള്ളവർക്ക് ഒരൊറ്റ വീട്ടിൽ കയറി സുവിശേഷം പറയാൻ എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഏറ്റവും വലിയ വിഷയമെന്ന് പറയുന്നത് നമ്മൾ മുഖാന്തരം ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കണമേ എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം.
അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ മുഖാന്തരം സുവിശേഷത്തിന് ഒരു വിഘ്നവും വരാതിരിക്കേണ്ടതിന്, ഒരു നാണക്കേടും ഉണ്ടാകാതിരിക്കേണ്ടതിന് ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ ശമൂവേലിനെ വിളിച്ചിട്ട് ദൈവം പറഞ്ഞു, ഞാൻ ശൗലിനെ രാജാവായി വാഴിച്ചതിൽ എന്റെ ഹൃദയത്തിന് ഇപ്പൊ എന്തുകൊണ്ട് വേദനയുണ്ടെന്ന്. അപ്പൊ നമ്മളെ ദൈവം വിളിച്ചത് കൊണ്ട് ദൈവം വേദനപ്പെടുന്ന വിഷയങ്ങൾ നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യരുത്, ഉണ്ടാകരുത്. ഈ അഭിഷേകം ചെയ്ത ശമൂവേല് പേരും പോലും പറഞ്ഞു, ഞാൻ ശൗലിനെ രാജാവായി വാഴിച്ചതിൽ എന്റെ ഹൃദയത്തിനും എന്തോണ്ട് ദുഃഖമുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മളെ സ്നാനപ്പെടുത്തിയവരെ ഓർത്ത് ദൈവദാസന്മാർ ദുഃഖിക്കാനിടയാകരുത്. ദൈവനാമം നമ്മൾ മുഖാന്തരം ഒരിക്കലും എന്ത് ചെയ്യരുത്, ദുഷിക്കപ്പെടാനിടയാകരുത്. നാം മുഖാന്തരം സുവിശേഷത്തിന് ഒരു വിഘ്നവും വരാതിരിക്കേണ്ടതിന് നാം നമ്മെ തന്നെ സൂക്ഷിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഇനി വായിച്ച ഭാഗത്തിലേക്ക് നമുക്ക് വരാം. അതുകൊണ്ട് സാഹചര്യം നോക്കാതെ വിശ്വസിച്ച മറിയയെക്കുറിച്ച് എലിസബത്ത് പറയുകയാണ്, നീയാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യവതി എന്ന് പറയുന്നത്. ഇനി ആ ഭാഗ്യാവസ്ഥയിലേക്ക് വരുവാൻ അവൾ കൊടുത്ത വില ഭയങ്കരമാണ്. കാരണം അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, ആറാം മാസം ദൈവം ഗബ്രിയേൽ എന്ന് പറയുന്ന ദൂതനെ നസറീത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫിന് വിവാഹ നിശ്ചയം ചെയ്തിരുന്ന മറിയ എന്ന് പറയുന്ന കന്യകയുടെ അടുക്കൽ അയച്ചിട്ട് പറഞ്ഞു, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, നീ പരിശുദ്ധാത്മാവിൽ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് എന്ത് ചെയ്യണം, പേരിടണം. ഈ കൃപ എന്ന് പറയുന്ന ഒരിക്കലും ഒരു പ്രവചനമല്ല, യേശു ശരീരത്തിൽ വെളിപ്പെടാനുള്ളതാ. ഞാനൊരിക്കൽ നാട്ടിലൊരു മീറ്റിംഗ് കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു അമ്മാമ വന്ന് എന്നോട് ചോദിച്ചു, ദൈവദാസനെ കൃപയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ആദ്യം മനസ്സിലായില്ല എന്താ അങ്ങനെ ചോദിക്കുന്നത്, കാരണം പ്രവചനം ഉണ്ടോന്നാ ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ പ്രവചനത്തെ മാത്രമാണ് നമ്മൾ എന്തായിട്ട് കാണുന്നേ, കൃപയായിട്ട് കാണുന്നത്. പ്രവചനം മാത്രമല്ല കൃപ, കഷ്ടത എന്ന് പറയുന്നതും എന്താ, ഒരു കൃപയാ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, കഷ്ടതയിലൂടെ പോകുമ്പോഴും ഓർത്തോണം അതിനകത്ത് ദൈവം തരുന്ന കൃപ. അത് മാത്രമല്ല, വിളിയിലും വ്യത്യാസമുണ്ട്. പത്രോസിനെ ദൈവം വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവൻ ആക്കും. ഒരു മെസ്സേജിൽ 3000, 2000, 500 എവിടെ പ്രസംഗിച്ചാലും ജനം രക്ഷിക്കപ്പെടുമായിരുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, പൗലോസ് എവിടെ പ്രസംഗം കഴിഞ്ഞാലും പൗലോസിന് എന്ത് കിട്ടും, അടിയിട്ടുമായിരുന്നു. എവിടെ മീറ്റിംഗ് കഴിഞ്ഞാലും പുള്ളിക്ക് പ്രശ്നമുണ്ടാകും. കാരണം പുള്ളിയെ വിളിച്ചപ്പോഴേ കർത്താവ് പറഞ്ഞു, ഇങ്ങനെ അനേക കഷ്ടങ്ങളിലൂടെ നീ എവിടെ കടക്കേണ്ടതാ, ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാ. അപ്പൊ വിളിക്ക് വ്യത്യാസമുണ്ട്. ഇനി കഷ്ടം അനുഭവിക്കേണ്ട വിളിയാണെങ്കിൽ ആ കഷ്ടതയിലൂടെ നമ്മൾ ഒരുപക്ഷെ പോകേണ്ടി വരും. എന്നാൾ എന്നോട് പറഞ്ഞു, ഞാൻ സുവിശേഷ വേലക്ക് ഇറങ്ങിയിട്ട് ഒരാൾ എന്നോട് പറഞ്ഞു, 13 വർഷമാണ് ഞാൻ 2 ഫ്ലാറ്റ് മേടിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഇപ്പോൾ തൽക്കാലം ഫ്ളാറ്റ് മേടിക്കാനുള്ള വിളി അല്ല. അപ്പൊ വിളിയിൽ വ്യത്യാസമുണ്ട്. അപ്പൊ മനസ്സിലാക്കണം, പൗലോസിന്റെ വിളി എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കാനുള്ള വിളിയായിരുന്നു. ആ വിളിയാ നമ്മുടെ മേലുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇടറിപ്പോകാൻ ഇടയാകരുത്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി നിൽക്കാനിടയാകണം. അതുകൊണ്ട് പൗലോസ് കൊരിന്ത്യ സഭയോട് പറഞ്ഞ്, ഞാൻ അനുഭവിച്ച കഷ്ടങ്ങളുടെ ലിസ്റ്റ് മുഴുവൻ താൻ പറഞ്ഞിട്ട് പറഞ്ഞു, ആരിടറിയാലും ഞാൻ ഇടറത്തില്ല. ഹല്ലേലൂയ. ആരെനിക്ക് വിരോധമായി എഴുന്നേറ്റാലും ഞാൻ ഇടറത്തില്ല. മരിക്കുന്നതിന് മണിക്കൂർ മുമ്പ് താൻ 2 തിമൊഥെയൊസിന്റെ ലേഖനം എഴുതുമ്പോൾ തനിക്കുണ്ടായ അനുഭവങ്ങൾ മുഴുവൻ പേര് സഹിതം എഴുതി വെച്ചിട്ട് താൻ പറഞ്ഞു, ആ കാരണത്താലൊന്നും ഞാൻ ഇടറാതിരുന്നത് എന്താണെന്ന് അറിയാമോ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാ എനിക്കെതിരെ ശക്തമായ കൂട്ടുകെട്ടുണ്ടായപ്പോഴും വ്യക്തികൾ എഴുന്നേറ്റപ്പോഴും ഞാൻ ദൈവറയിൽ പിടിച്ചു നിൽപ്പാനിടയായത്. മറിയയെ സംബന്ധിച്ചിടത്തോളം അവൾ പ്രാപിക്കാൻ പോകുന്ന ദൈവകൃപ, യേശുവിന് ജന്മം കൊടുക്കാൻ പോകുന്ന കൃപയാ. ഒരു വട്ടം ആലോചിച്ചേ അത് ഏറ്റെടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം അന്ന് ആ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഹോദരിമാരെല്ലാം ആഗ്രഹിച്ചു, യേശു എന്നിലൂടെ എന്ത് ചെയ്യണം, ജനിക്കണം. പക്ഷെ യാദൃച്ഛിക മറിയയുടെ അടുത്താണ് ദൂതൻ വരുന്നത്. പക്ഷേ ദൂതൻ വരുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇവൾ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട പെൺകുട്ടിയായി. അതുകൊണ്ട് ഒരു നിമിഷം ആലോചിച്ച് ഈ ദൂത ഏറ്റെടുക്കാൻ പറ്റൂ. കാരണം വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട പെൺകുട്ടി ആയതുകൊണ്ട് ദൂതൻ പറയുന്ന ദൈവകൃപ ഇവളുടെ ശരീരത്തിൽ വെളിപ്പെട്ടാൽ ഒത്തിരി പ്രതിസന്ധിയിലൂടെ ഇവൾ കടന്നു പോകേണ്ടി വരും. ഒന്നാമത്തെ പ്രതിസന്ധി, ഒരുപക്ഷെ ഇവളുടെ വിവാഹം മുടങ്ങാം. 2, അന്നത്തെ നയപ്രമാണം അനുസരിച്ച് ഇവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാം. 3, സമൂഹത്തിൽ നിന്നയായി മാറാം. 4, ഇന്ന് വരെ വളർത്തിക്കൊണ്ടുവന്ന അപ്പനും അമ്മയും ഒരുപക്ഷെ വീട്ടിൽ നിന്ന് പുറത്താക്കി എന്ന് വരും. ലോകത്തിൽ വളരെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. പക്ഷെ ദൈവം പറയുന്ന, ദൂതൻ പറയുന്ന ദൈവകൃപ ലോകത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ്. അങ്ങനെ ഒരു ദൂത ദൈവം തമ്പുരാൻ നമ്മുടെ ഇരിക്കെ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിനോട് പ്രതികരിക്കും? അതിനകത്ത് നിർത്താമെന്നോ സഹായിക്കാമെന്നോ നിനക്കൊരു കുഴപ്പവും വരത്തില്ലെന്നും ദൈവം പറഞ്ഞില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമ്മളെ വിളിക്കുമ്പോൾ എല്ലാം പറയണമെന്നില്ല. പക്ഷെ ദൈവം വിളിക്കുന്ന വിളിയുടെ മുമ്പിൽ നിന്നാൽ ദൈവം നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണോ അതെല്ലാം ദൈവം തമ്പുരാൻ ചെയ്യും. യോസഫനെ ദൈവം വിളിച്ചപ്പോൾ ദർശനം കൊടുത്തു, അപ്പനും അമ്മയും സഹോദരന്മാരെല്ലാം നമസ്കരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ 13 വർഷത്തെ കഷ്ടം ദൈവം എന്ത് ചെയ്തു,
മറച്ചു വെച്ചു. പൊത്തിഫേറിന്റെ വീട്ടിൽ പോകുമെന്നോ കാരാഗ്രഹത്തിൽ പോകുമെന്നോ അതേ പൊട്ടക്കണത്തിൽ വീഴുമെന്നോ ഒന്നും ദൈവം തമ്പുരാൻ പറഞ്ഞില്ല. 13 വർഷത്തെ കഷ്ടം മറച്ചു വെച്ചെങ്കിലും 13 വർഷവും യോസഫിന്റെ കൂടെ ദൈവം തമ്പുരാൻ ഉണ്ടായിരുന്നു. അതിന്റെ കാരണമെന്താ? ദൈവം നമ്മളെ വിളിച്ചപ്പോൾ ദൈവം പറഞ്ഞ സകല വാക്തത്വങ്ങളുടെയും അകത്ത് നാം അറിയാത്ത ചില പരിശോധനകൾ ഉണ്ട്. ഒന്ന് വായിക്കാമോ? 105 സങ്കീർത്തനം അതിന്റെ 18 വാക്യം വായിക്കാം. 105 സങ്കീർത്തനം അതിന്റെ 18 വാക്യം. യഹോവയുടെ വചനം നിവർത്തിയാകുകയും അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുമ്പോൾ അരുളപ്പാടിനകത്ത് എന്തോ ഉണ്ട്? ശോധനയുണ്ട്. ശോധനയുടെ കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പിടിച്ചു നിൽക്കണം. ആ കാലഘട്ടം കഴിയുമ്പോൾ ഒരു അനുഗ്രഹത്തിലേക്ക് ദൈവം തമ്പുരാൻ നമ്മളെ കൊണ്ടുവരും. മറിയോട് പറഞ്ഞ ദൈവത്തിന്റെ ദൂതിന്റെ പിന്നിൽ പ്രശ്നങ്ങൾ വളരെ ഉണ്ടെങ്കിലും അവളൊരു ചോദ്യം ഇങ്ങനെ ചോദിച്ചു, ഇത് എങ്ങനെ എന്റെ ജീവിതത്തിൽ സംഭവിപ്പാൻ ഇടയായി തീരും? അതിന് ദൂതൻ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ എന്ത് ചെയ്യും? നിഴലിടും. ഇന്ന് പകലും നമ്മൾ ചോദിക്കുന്ന വിഷയം എത്ര വലുതായാലും ഇത് പകൽ ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് അതിനകത്ത് ഇറങ്ങി ചലിച്ചാൽ നടക്കാത്തൊരൊറ്റ കേസുമില്ല. എത്ര വിഷയം വലുതായാലും പരിശുദ്ധാത്മാവിന് കഴിയാത്ത ഒന്നുമില്ല. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി എവിടെയൊക്കെ സംസാരിക്കണമോ അവിടെ എല്ലാം സംസാരിപ്പാൻ ഇടയായി തീരും. ഹല്ലേലൂയാ. ഇന്ന് പകൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഏത് വിഷയത്തിനകത്തും ഇന്ന് പകൽ ഭാരപ്പെട്ട ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളറിയാതെ നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഏതൊക്കെ തലങ്ങളിൽ സംസാരിക്കണം, ഏതൊക്കെ തലങ്ങളിൽ ഇടപെടണം, അവിടെ എല്ലാം ദൈവം സംസാരിക്കുന്ന ദൈവമാ. പക്ഷേ മറുപടി വെളിപ്പെട്ട് വരുന്നത് വരെ നമുക്ക് ടെൻഷനാണ്, നമുക്ക് പ്രശ്നമാണ്, എങ്ങനെ നടക്കും? പക്ഷെ പരിശുദ്ധാത്മാവിന് നടക്കാത്തൊരൊറ്റ കേസുമില്ല. അതുകൊണ്ടാണ് സെരുബ്ബാബേലിനോട് ചെന്ന് അതേ സക്കരിയ പ്രവാചകൻ പറഞ്ഞൊരു ദൂതുണ്ട്, സൈന്യത്തിന് കഴിയാത്തത്, ശക്തിക്ക് കഴിയാത്തത് എന്റെ ആത്മാവിന് ചെയ്യാൻ കഴിയും. ഈ ദൂത് പറയുമ്പോൾ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. 536 BC ഇസ്രായേൽ ജനം ആലയത്തിന്റെ പണിക്ക് വേണ്ടി മടങ്ങി വന്നു. BC 535 ആലയത്തിന്റെ പണി സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ യഹൂദന്മാരുടെ കാര്യസ്ഥന്മാർ, അതേ ശത്രുക്കൾ ഉണ്ടായിരുന്നു, അവർ കാര്യസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്തിട്ട് ആലയത്തിന്റെ പണി മുടങ്ങി. 15 വർഷമായി പണി മുടങ്ങിക്കിടക്കുകയാണ്. 15 വർഷമായി നടക്കാത്ത കേസ് നാളെ നടക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കൂ? പക്ഷെ സെരുബ്ബാബേൽ വിശ്വസിച്ചു. പുള്ളി ചെയ്ത കാര്യം എന്താണെന്നറിയാമോ? ഈ ദൂത് കേട്ട ഉടനെ അകത്തിരിക്കുന്ന ഒരു തൂക്കെട്ട ഇങ്ങോട്ട് കൊണ്ടുവന്ന് പണിയാൻ പോവാന്ന് പറഞ്ഞു. ഉടനെ സ്വർഗത്തിലെ ദൈവം സക്കരിയാവിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എനിക്ക് ആ സെരുബ്ബാബേലിന്റെ കയ്യിലിരിക്കുന്ന തൂക്കുകെട്ട് കണ്ടപ്പോൾ സന്തോഷം തോന്നിയെന്ന്. എന്ന് പറഞ്ഞാൽ 15 വർഷം നടക്കാത്ത കേസ് നാളെ നടക്കുമെന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്ന സെരുബ്ബാബേല്, നമ്മൾ വിശ്വസിക്കൂ? 15 വർഷമായി നടക്കാത്ത കേസ് നാളെ ദൈവം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇന്ന് പകൽ വിശ്വസിക്കുന്നവരെയാ ദൈവത്തിന് ഇഷ്ടം. അതുകൊണ്ട് സക്കരിയാവിനോട് പറയുകയാണ്, എനിക്ക് സെരുബ്ബാബേലിനെ ഇഷ്ടമാ, കാരണം നടക്കത്തില്ലെന്ന്, 15 വർഷം നടക്കത്തില്ലെന്ന് വിധി എഴുതിയ കേസിൽ പരിശുദ്ധാത്മാവിന് കഴിയുമെന്ന് പറയുമ്പോൾ അതിന്റെ പണിക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന സെരുബ്ബാബേലിനെ പോലെയുള്ളവരെയോ ഇന്ന് പകൽ ദൈവത്തിന് ഇഷ്ടം. അപ്പോൾ ഒന്ന്, പരിശുദ്ധാത്മാവിന് കഴിയും. രണ്ടാമത് അവൾക്ക് കൊടുത്ത ഉറപ്പ് ഇങ്ങനെയാണ്, നിന്റെ ചർച്ചയിൽപ്പെട്ട എലിസബത്ത് എന്ന് പറയുന്ന സഹോദരി വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് അവൾക്ക് ഞാൻ മറുപടി കൊടുത്തെങ്കിൽ നിന്റെ വിഷയത്തിലും എന്തോ കിട്ടും, മറുപടി കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഈ ദൈവസഭയോട് പറയാനുള്ള രണ്ടാമത്തെ സന്ദേശം, ഒന്ന്, പരിശുദ്ധാത്മാവിന് കഴിയും. രണ്ട്, മുൻപേ ഈ ആലയത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ച സകല വ്യക്തികളുടെയും വിഷയത്തിനകത്ത് ദൈവം തമ്പുരാൻ മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷയത്തിലും മറുപടി കിട്ടും. ഇനി UKയിലോ അമേരിക്കയിലോ അല്ലാതെ മറ്റ് സ്ഥലങ്ങളിലോ നടന്ന ഒരു വിടുതലിനെ കുറിച്ച് മറിയോട് പറഞ്ഞാൽ അവൾക്ക് അത്രയും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് അവളോട് പറഞ്ഞു, നിന്റെ ചർച്ചയിൽപ്പെട്ട നിനക്കറിയാവുന്ന എലിസബത്തിന്റെ വിഷയത്തിൽ അവളുടെ ഭർത്താവ് പോലും അവിശ്വസിച്ച, ഇനി ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞ വിഷയത്തിനകത്ത് ദൈവം നമ്പുരാൻ മറുപടി കൊടുത്തെങ്കിൽ അത് മറിയോട് പറയുക, നിന്റെ വിഷയത്തിനും മറുപടി തരും. മൂന്നാമത് പറഞ്ഞു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ, നമ്മുടെ കർത്താവിന് കഴിയാത്തതൊന്നുമില്ല. യിരെമ്യാവിനോട് ദൈവം പറഞ്ഞു, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായിരിക്കുന്ന യഹോവയാ, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? മോശയോട് ചോദിച്ചു, എന്റെ കൈ ഇന്നും എന്ത് ചെയ്തിട്ടില്ല? കുറുതായി പോയിട്ടില്ല. കൂടാരത്തിൽ ഉള്ളുകൊണ്ട് ചിരിക്കുന്ന സാറയോടും ദൂതൻ പറഞ്ഞൊരു കാര്യമുണ്ട്, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഇന്ന് പകൽ നമ്മുടെ കർത്താവിന് കഴിയാത്ത ഒരൊറ്റ കേസുമില്ല. പക്ഷെ നമുക്ക് പറ്റാത്ത ദൈവം നമ്മരാൻ കൈകാര്യം ചെയ്യും. തെളിവ് ഞാൻ തരാം. കൊർന്നേലിയോസിന്റെ വീട്ടിൽ നടക്കുന്ന മീറ്റിംഗിലേക്ക് ദൈവം സെലക്ട് ചെയ്ത ആരെയാ? പത്രോസിനെയാ. പത്രോസ് പ്രസംഗിച്ചാൽ കൊർന്നേലിയോസ് രക്ഷിക്കപ്പെടുമെന്നും സ്നാനപ്പെടുമെന്നും അഭിഷേകം പ്രാപിക്കുമെന്നും ദൈവത്തിനറിയാം. അതുകൊണ്ട് കൊർന്നേലിയോസിന്റെ വീട്ടിലേക്ക് ദൈവം പത്രോസിനെ വിട്ടു. ഷണ്ണൻ വായിക്കുന്ന വചനഭാഗം ഫിലിപ്പോസ് വ്യാഖ്യാനിച്ചാൽ ഷണ്ണൻ സ്നാനപ്പെടുമെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് ഷണ്ണന്റെ അടുത്തേക്ക് ദൈവം ആരെ വിട്ടു? ഫിലിപ്പോസിനെ വിട്ടു. പക്ഷേ ദമസ്കോസിൽ ഷൗലിനെ പിടിക്കാൻ പറ്റുമോ? ഒരു സെൻട്രൽ വാസ്റ്റും ഒരു ഓവർസീർ വിചാരിച്ചാലും ആരെ പിടിക്കാൻ പറ്റത്തില്ല.
ഷൗലിനെ പിടിക്കാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ ദൈവം തമ്പുരാൻ ഡയറക്റ്റ് ഇറങ്ങി മർമ്മസ്ഥാനം കണ്ണിൽ എന്ത് ചെയ്തു, തൊട്ടു. അപ്പൊ ദൈവം തമ്പുരാൻ കൈകാര്യം ചെയ്യേണ്ട കേസ് ദൈവം തന്നെ എന്ത് ചെയ്യും, കൈകാര്യം ചെയ്യും. നാട്ടിൽ എന്നോട് ഒരു അച്ചായൻ പറഞ്ഞു, ഞാൻ പാസ്റ്റർ കൈക്കും സെക്രട്ടറിയുടെ കൈക്കും ഒതുങ്ങാത്ത ആളാന്ന് പറഞ്ഞു. ലോകത്തിലുള്ള മനുഷ്യന്റെ കൈക്കാൻ ഒതുങ്ങത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ ആ കേസൊക്കെ ആരുടെ കൈക്കേ ഒതുങ്ങും, പറ കർത്താവിന്റെ കൈക്കേ ഒതുങ്ങും. കർത്താവിന്റെ കൈക്ക് ഒതുങ്ങാത്ത ഒരു ഒറ്റ കേസും ഇല്ല. എന്നാലും രമാ പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ട എൻ്റെ അച്ഛൻ 20 വർഷമായി ക്രൂരനായ മനുഷ്യനാ രക്ഷിക്കപ്പെടാൻ പാടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദമസ്കോസിൽ ഷൗലിനെ ഒതുക്കിയെങ്കിൽ ദൈവത്തിന് ഒരു മനുഷ്യനെ ഒതുക്കുന്നതിന് വിഷമമില്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന് ഒരു കാര്യം എന്തല്ല, അസാധ്യമല്ല. ഇനി മനുഷ്യൻ അത് ദൈവം എഴുതിയ നിയമം പോലും നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചാൽ തിരുത്തപ്പെടും. വേദപുസ്തകത്തിൽ തെളിവുണ്ട്. സലേഹാബാദ് എന്ന് പറയുന്ന ഒരു കുടുംബമുണ്ട്. അവർ ഇസ്രായേൽ ജനത്തിന്റെ കൂട്ടത്തിൽ സഞ്ചരിച്ചു വരുമ്പോൾ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അപ്പൻ അങ്ങ് മരിച്ചു, 5 പെൺമക്കളാണ്. ന്യായപ്രമാണത്തിൽ ഒരു നിയമം എഴുതി വെച്ചിട്ടുണ്ട്, അപ്പൻ മരിച്ചാൽ മകനില്ലെങ്കിൽ മകൾക്ക് എന്തില്ല, അവകാശമില്ല. പക്ഷെ ഈ 5 പെൺമക്കളും കൂടെ ഒരുമിച്ചൊരു തീരുമാനമെടുത്തു, അവകാശം വിഭാഗിക്കുന്ന മാനദണ്ഡം ഇരിക്കുന്നത് ദൈവത്തിന്റെ കരത്തിലാ. നമുക്ക് അവകാശമില്ല, അപ്പൻ മരിച്ചു, പക്ഷേ ദൈവത്തിന്റെ അടുത്ത് എന്നാൽ മോശയുടെ അടുത്ത് എന്ന് കാര്യം പറഞ്ഞാൽ ഈ വിഷയത്തെ തിരുത്താൻ ദൈവത്തിന് കഴിയും എന്ന് വിശ്വസിച്ചുകൊണ്ടവർ മോശയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ അപ്പൻ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയി. എന്നിട്ട് അപ്പനെ കുറിച്ചൊരു സാക്ഷ്യം പറഞ്ഞു, കോര കബീരാം ദാദാൻ എന്നിവർ ദൈവസഭയ്ക്കും ദൈവദാസന്മാർക്കും എതിരെ മത്സരിച്ചപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ അപ്പനില്ലായിരുന്നു. അപ്പം പിള്ളേർക്ക് ദൈവസന്നിധി തന്റെ ഇടത്തോടെ ചെല്ലണമെങ്കിൽ അപ്പന്മാര് സഭയിലെ ആരാകരുത്, പറ വഴക്കാളിയാകരുത്. വഴക്കുണ്ടായാൽ നമ്മുടെ കാലം കുഴപ്പമില്ല, പക്ഷെ തലമുറയുടെ കാലം വരുമ്പോൾ ദൈവം തമ്പുരാൻ പിടിക്കും. ഒരുപാട് കേസുകൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ദൈവനാമത്തിന് വേണ്ടി നമ്മൾ സപ്പോർട്ട് കൊടുത്ത് നീതിയോടെ നിന്നാൽ നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരിമാർ ചെന്ന് പറഞ്ഞു, ഞങ്ങളുടെ അപ്പൻ സഭയിലെ വഴക്കാളിയല്ലായിരുന്നു, സ്വന്തം പാപത്തിൽ അവരിച്ച. പക്ഷെ മോശം പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം നിയമം എഴുതിയതാരാ, ദൈവം നമ്പുരാൻ എഴുതിയതാ. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് ചോദിക്കട്ടെന്ന് പറഞ്ഞു. വായിക്കാമോ സംഖ്യാപുസ്തകം 27-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. സംഖ്യാപുസ്തകം 27-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ. സെലോഫഹാദിന്റെ പുത്രിമാർ പറയുന്നത് ശരിയാണ്, അവരുടെ അപ്പന്റെ സഹോദരന്മാരുടെ ഇടയിൽ അവർക്കൊരു അവകാശം കൊടുക്കണം. അവരുടെ അപ്പന്റെ അവകാശം എന്ത് ചെയ്യണം, അവർക്ക് ഉണ്ടോ? അവർ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇന്നലകളിൽ നിയമം എതിരായിരുന്നെങ്കിൽ ദൈവം തമ്പുരാൻ പറഞ്ഞ അവർക്ക് അവകാശം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഈ നിയമത്തെ തിരുത്തി. 8-ാം വാക്യം എന്താ നിയമത്തെ തിരുത്തിയത്? ഒരുത്തൻ ഇനി മകനില്ലാതെ മരിച്ചാൽ അവന്റെ അവകാശം അവന്റെ മകൾക്ക് കൊടുക്കണം. കണ്ടോ, നിയമം തിരുത്തി. അപ്പൊ ഏത് നിയമവും തിരുത്താൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ദൈവമക്കളെ ഒരു കാര്യം മനസ്സിലാക്കണം, ഏത് രാജ്യത്തിന്റെ നിയമത്തെയും ഏത് സംസ്ഥാനത്തിന്റെ നിയമത്തെയും തിരുത്താൻ ദൈവത്തിന് അധികാരമുണ്ട്. നമ്മൾ ജോലി ചെയ്യുന്ന കമ്പനിയുടെ നിയമത്തെ തിരുത്താൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. മസ്കറ്റിൽ ഒരു ദൈവദാസനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം 30 വർഷമായ ഇവിടെ ഒരു ചർച്ചിന്റെ പാസ്റ്ററാണ്. 60 വയസ്സ് കഴിഞ്ഞാൽ വിസയടിക്കത്തില്ല, അവിടുത്തെ നിയമമാണ്. അദ്ദേഹത്തിന് സമയമായി പോകാൻ തുടങ്ങിയപ്പോൾ 60 കഴിഞ്ഞവർക്കും വിസയടിക്കാന്ന് പറഞ്ഞ് വീണ്ടും 2 വർഷവും അടിച്ചു. അപ്പൊ നമ്മുടെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന ദൈവമാ, നിയമങ്ങളെ മാറ്റിയിടുന്ന നമ്മുടെ കർത്താവാ. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവമക്കളെ, ഏത് നിയമം നമുക്കെതിരായി ഇന്ത്യയിൽ പാസാക്കിയെന്ന് പറഞ്ഞാലും ദൈവസഭകൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചാൽ തിരുത്തപ്പെടാത്ത ഒരൊറ്റ മേഖലയുമില്ല. കഴിഞ്ഞ നാളുകളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ നമുക്കറിയാം. നമ്മുടെ കർത്താവിന് കഴിയാത്ത ഒരു കാര്യമില്ല എന്ന് ഇന്ന് പകൽ ഞാൻ നിങ്ങൾ തിരിച്ചറിയാനിടയായി തരണം. അതുകൊണ്ട് ദൈവസഭയെ ചെല്ലുമ്പോൾ നമുക്ക് പ്രാഗൽഭ്യം വേണം. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ നിന്നാൽ തലമുറകളെ മാനിക്കും എന്നുള്ള ഒരു തെളിവ് ഞാൻ തരാം. മോശയുടെ കൈക്ക് ഒരു ഭാരം വന്നപ്പോൾ ഹൂരും അകരോനും അപ്പുറവും ഇപ്പുറവും ഓരോ കല്ലെടുത്ത് വെച്ച് സപ്പോർട്ട് കൊടുത്തു. ആർക്കാ? മോശയ്ക്ക്. അനന്തര തലമുറയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം, സമാഗമന കൂടാരത്തിന്റെ പണി വരുമ്പോൾ ദൈവത്തിന് പ്രധാനമായിട്ട് 2 പേരെ വേണം. അതിൽ ദൈവം ആദ്യം സെലക്ട് ചെയ്ത് ആരെയെന്നറിയാമോ? അന്ന് കൈത്താങ്ങൽ കൊടുത്ത ഹൂരിന്റെ കൊച്ചുമോനെയാ. ഒന്ന് വായിക്കാമോ പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം 1-ാം വാക്യം. ഇതാ ഞാൻ യഹൂദാ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലിയേലിനെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. അപ്പം ആരുടെ കൊച്ചുമോനാ? അന്ന് സപ്പോർട്ട് കൊടുത്ത ഹൂരിന്റെ കൊച്ചുമോനാ. ഒരു പ്രധാന വിഷയം വന്നപ്പോൾ സപ്പോർട്ട് കൊടുത്തവന്റെ തലമുറയെ ദൈവം തമ്പുരാൻ എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു. അതുകൊണ്ട് എബ്രായ ലേഖനം പറയുന്നത്, തന്റെ ദാസന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്നെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ തക്കവണ്ണം ദൈവം ഒരിക്കലും ആരല്ല, അനീതിയുള്ള ദൈവമല്ല. പക്ഷെ പാസ്റ്റർമാരോട് അല്ല സ്നേഹം, നാമത്തോടായിരിക്കണം. നാമത്തോട് സ്നേഹമില്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ?
ദൈവസഭയോടോ ദൈവവാസന്മാരോടോ പിണക്കം ഉണ്ടായ നമ്മൾ തിരിച്ചു പൊക്കളയും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പാസ്റ്റർമാരോട് പിണങ്ങി അവർ ആദ്യം ചെയ്യുന്ന ദശാംശം കട്ട് ചെയ്യുക. അപ്പൊ നാമത്തോടാണെങ്കിൽ കട്ട് ചെയ്യൂ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞാൽ നാമത്തോടെ ആകാവും നമ്മുടെ സ്നേഹം. ഞാനൊരിക്കലും ചർച്ചയിൽ ഇരുന്നപ്പോൾ അവിടെ ഒരു അമ്മാമ 150 രൂപ തരുമായിരുന്നു. അപ്പൊ അമ്മാമ എന്നോടൊന്ന് പിണങ്ങിയപ്പോൾ 150 രൂപ കട്ട് ചെയ്തു. അന്ന് 2007 രണ്ടാഴ്ചത്തെ സാധനം മേടിക്കാനുള്ള പൈസ ഉണ്ട്. അപ്പൊ നമ്മൾ ഭയങ്കര വിഷമിച്ചു, കാരണം 10-15 പേര് മാത്രമേ ഉള്ളൂ. പുതിയ പ്രവർത്തനമാണ്. ഞാന് ഒരാഴ്ച കഴിഞ്ഞ് സെവന്തര സ്കൂളിലാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. ഞാനവിടെ ഫീസ് അടയ്ക്കാനായിട്ട് ചെന്നപ്പോൾ സെവന്തര പുതിയ പ്രിൻസിപ്പൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, പാസ്റ്ററാണ് ഞാൻ പറഞ്ഞാണ്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഈ സ്ഥലത്ത് കഴിഞ്ഞ ആഴ്ചയാണ് വന്നത്. ഞാൻ വന്നിട്ട് ആദ്യം പരിചയപ്പെടുന്ന പാസ്റ്ററെ വീട്ടിൽ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ സെവന്തരക്കാരനാണെങ്കിലും പാസ്റ്റർ അടുത്താഴ്ച എന്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും വൈഫുമായി അവിടെ ചെന്നു പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞിറങ്ങിയപ്പോൾ അദ്ദേഹം ഒരു കവറ് തന്നു. ഞാൻ സെവന്തരക്കാരനായിട്ട് ആവുന്ന പാസ്റ്റർ സാറേ വേണ്ടെന്ന് പറഞ്ഞല്ല ഞാൻ കൊടുക്കുന്നതാ എന്ന് പറഞ്ഞ് അങ്ങനെ തന്നു. ഞാൻ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ 250 രൂപയുണ്ട്. പിറ്റേ ഞായറാഴ്ച ഞാൻ സഭയെ പറഞ്ഞു, അമ്മാമ 150 മുടക്കിയനായി സ്വോത്രം, എനിക്ക് 250 കിട്ടിയെന്ന് പറഞ്ഞു. ഉടനെ പിന്നെ അമ്മാമ 150 കൂടെ തന്നപ്പോൾ എത്രയായി? 400. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ സ്നേഹം ആരോടായിരിക്കണം? നാമത്തോടായിരിക്കണം. നാമത്തോടാണെങ്കിൽ ഇനി എന്ത് വർഷം ഉണ്ടെങ്കിലും നമ്മളിവിടെ വരും. നാമത്തോടല്ലാത്തോണ്ടാണ് നമ്മുടെ വർഷം. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നുകളയുവാൻ തക്കവണ്ണം ദൈവം ആരല്ല, അനീതിയുള്ള ദൈവമല്ല. ദൈവനാമത്തോടായിരിക്കണം ആരുടെ സ്നേഹം? നമ്മുടെ സ്നേഹം. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ഓർത്തോണം, ദൈവത്തിന് വേണ്ടി നിന്നാൽ തലമുറയുടെ കാലഘട്ടം വരുമ്പോൾ, പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ, അർഹതയില്ലാത്ത സ്ഥാനത്ത് നമ്മുടെ തലമുറകളെ ദൈവം തമ്പുരാൻ പരിഗണിക്കും. അതുകൊണ്ട് എപ്പോഴും ഒരു കാര്യം ചെയ്തോണം, സഭയിൽ നാം ദൈവത്തിന് സപ്പോർട്ട് ചെയ്ത് എനിക്കാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മുഖാന്തരം സുവിശേഷത്തിനൊരു ചോദ്യചിഹ്നമായി മാറാൻ ഒരിക്കലും നമ്മൾ ഇടം കൊടുക്കാൻ ഒരിക്കലും ഇടയായി തീരരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ മറിയോട് പറഞ്ഞു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ ദൂതിന്റെ മുമ്പിൽ അവൾ സമർപ്പിച്ചു. അവൾ അടുത്ത ദിവസങ്ങൾ തന്നെ നേരെ ആരുടെ വീട്ടിലേക്ക് പോയി? എലിസബത്തിന്റെ വീട്ടിൽ പോയി. എന്താ അടുത്ത ദിവസം തന്നെ എലിസബത്തിന്റെ വീട്ടിൽ പോയി? ഒരു സ്വന്തക്കാരൊക്കെയാണ്. പെട്ടെന്ന് എലിസബത്തിന്റെ വീട്ടിൽ പോകാൻ കാരണം, അന്ന് എലിസബത്ത് പ്രഗ്നന്റ് ആണെന്നുള്ള വിവരം ആദ്യം അറിയുന്ന ആരാ? മറിയ. അതിന്റെ കാരണം, ഈ എലിസബത്തിനെ കുറിച്ച് വചനം പറയുന്ന അവൾ ഒളിച്ചു പാർക്കുകയാണെന്നാ. ആർക്കും അറിയത്തില്ല, ദൂതം പറഞ്ഞുകൊണ്ടായത്. ഈ വിഷയം ആരറിഞ്ഞേ? എലിസബത്ത് അറിഞ്ഞേ. അപ്പൊ ഇവർക്ക് ആവശ്യമായി. ഇനി വേറെ വിഷയമുണ്ട്, വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് മറുപടി വെളിപ്പെട്ടെന്ന് അറിഞ്ഞപ്പോഴും അവർക്ക് സന്തോഷമാ, അസൂയയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരാൾ വന്ന് അടുത്ത വെള്ളിയാഴ്ച സാക്ഷ്യം പറയാൻ എനിക്ക് 1 കോടി രൂപ കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമുണ്ടോ അസൂയാണോ? നമുക്ക് ഇച്ചിരിയൊക്കെ ഉണ്ടെന്ന് ബന്ധക്കോസാർക്ക്. അതുകൊണ്ടല്ലേ പത്രോസ് എഴുതി, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതവും വ്യാജഭാവവും അസൂയയും നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരാൻ വചനം എന്ന മായമില്ലാത്ത പാല് കുടിക്കണം. സങ്കീർത്തനത്തിലൂടെ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട പാല് കുടിച്ചു, ഇപ്പോഴും നമ്മൾ കുടിച്ചോണ്ടിരിക്കുക. പക്ഷെ ഈ 5 സാധനം നീക്കിയിട്ടാണ് കുടിക്കുന്നത്, നീക്കാതാണ് കുടിക്കുന്നത്. നമ്മളെല്ലാം നീക്കാതാ കുടിക്കുന്നതെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? ഇത് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ വളരെ നമ്മൾ അറിയത്തില്ല. പക്ഷെ എപ്പോഴാ അറിയുന്നേ? കമ്മറ്റ് കൂടുമ്പോഴേ അറിയുന്നത്. ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, നാട്ടിലുണ്ട്. അത് കൂടുമ്പോഴേ അറിയുന്നടാ ഇത്രയും സാധനം എൻ്റെ അകത്തുണ്ടായിരുന്നെന്ന്. അതുകൊണ്ടാ പത്രോസ് പറഞ്ഞു, ഇത് മുള്ളു നീക്കിയിട്ട് എന്ത് ചെയ്യാവൂ? കുടിക്കാവൂ. അതുകൊണ്ട് മറിയയ്ക്ക് വലിയ അസൂയൊന്നുമില്ല. മറിയ നേരെ ആ വീട്ടിൽ ചെന്നു. അടുത്ത അസൂയയില്ലെന്നുള്ള തെളിവ് നേരെ എലിസബത്തിനെ കണ്ട ഉടനെ ഒരു വന്ദനം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചടാ, ഇവിടെ എലിസബത്തിനേക്കാൾ വലുതാരാ? മറിയാണോ? ആന്ന്. കാരണം എലിസബത്തിന്റെ വയറ്റിൽ വളരുന്നവനേക്കാൾ ശ്രേഷ്ഠൻ ആരുടെ വയറ്റിൽ വളരുന്നേ? മറിയുടെ വയറ്റിൽ വളർന്നേ. പക്ഷെ ആ ജാടയൊന്നും ആർക്കില്ല. മറിയിക്ക് നമ്മുടെ ഇടയിൽ ഭയങ്കര ജാടയുള്ളവരുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഒരു കാര്യം മനസ്സിലായി, എത്ര ജാട കാണിച്ചെന്ന് പറഞ്ഞാലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാലോ കയ്യോ കൂടെ വന്നില്ലെങ്കിൽ ജീവിതം തീർന്നു. ഞാൻ ശാരദയിലായിരിക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ റൂമിൽ ഒരു സഹോദരനോട് പറഞ്ഞു, പാർശ്വ മുഖം കൂടിയിരിക്കുക എന്ന് പറഞ്ഞു. ഞാൻ കണ്ണാടി ചെന്ന് നോക്കി, എൻ്റെ മുഖം കംപ്ലീറ്റ് കൂടി. ഞാൻ വിചാരിച്ച് പ്രഷറുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഉടനെ ഹോസ്പിറ്റലിൽ ചെന്നു. ചെന്നപ്പോൾ പറഞ്ഞു, ഷുഗർ ഹൈ ആയാലും മുഖം കൂടുമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, ഷുഗർ ഹൈ ആയി കൂടിയാൽ ഒരുപാട് നാൾ പിടിക്കുമെന്ന് പറഞ്ഞു ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ. ഞാൻ 2 മാസം റൂമിലിരുന്നു. അന്നാ ഞാൻ യഥാർത്ഥത്തിൽ ഒറ്റപ്പെടയിൽ പഠിച്ചു. കാരണം മുഖം കൂടിയ മുഖം കൊണ്ട് റോഡിൽ ഇറങ്ങാൻ നടക്കാൻ പറ്റുമോ? ഇല്ല. ശരിക്കും ഒറ്റപ്പെടാനിടയായി തീർന്നു. അന്ന് ഞാൻ പഠിച്ച ഒരു കാര്യമുണ്ട്, നമ്മൾ എന്തോ ജാട കാണിച്ചാലും എന്തെല്ലാം കാണിച്ചെന്ന് പറഞ്ഞാലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരം കൂടെ വന്നില്ലെങ്കിൽ ജീവിതം അവിടം കൊണ്ട് തീരുകയാ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, ഒരിക്കലും നമ്മുടെ അകത്ത് അഹങ്കാരം വരാൻ പാടില്ല. ദൈവം നമ്പുരാൻ എത്ര നമ്മളെ ഉയർത്തിയാലും ഇന്ന് പകൽ നമ്മൾ മനസ്സിലാക്കണം, അഹങ്കാര മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വരരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, ആ വന്ദനം പറഞ്ഞപ്പോൾ എലിസബത്ത് പറഞ്ഞു, നിന്റെ വന്ദനസ്വരം എന്റെ കാതുകളിൽ എത്തിയപ്പോൾ പിള്ള എന്റെ ഉള്ളത്തിൽ എന്ത് ചെയ്തു? പുള്ളി. അപ്പൊ പിള്ള ഉണ്ടോ എന്ന് അറിയാനല്ലേ ചെന്നൈ? അങ്ങോട്ട് ചോദിച്ചോ. ഇല്ല. അപ്പൊ എലിസബത്തിന് മനസ്സിലായി, മറിയ ഇപ്പോൾ എന്റെ വീട്ടിൽ വന്ന എന്തിനാണെന്ന്. ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്റെ വീട്ടിൽ വന്നത് എന്നിൽ നടന്ന വിടുതൽ അറിയാനാണ്. എന്തോ വിവേചനമാണെന്ന് അറിയാമോ എലിസബത്തിന്? ഇതേ വിവേചനം നമ്മുടെ ബന്ധക്കോസിലുണ്ടായിരുന്നു. ഇന്നുണ്ടോ?
ഞാൻ 96 3.5 ലക്ഷം രൂപ കടമായ വ്യക്തിയാണ്. മാനസികമായി തകർന്ന ആയുർ ഷാരോൺ ചർച്ചിന്റെ ഒരു കുടുംബ പ്രാർത്ഥനയിൽ ഏറ്റവും പുറകിലിരിക്കുമ്പോൾ അന്ന് രാത്രി പ്രസംഗിച്ച ദൈവദാസൻ എന്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ 3 വർഷം പിന്മാറിപ്പോയ ആളാണ് ബന്ധക്കൂസിൽ നിന്ന്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇന്ന് രാത്രി മടങ്ങി വരാൻ തയ്യാറായാൽ. അടുത്ത ദൂത് ഇങ്ങനെ പറഞ്ഞു, സുവിശേഷ വേലയ്ക്ക് തീരുമാനമെടുത്താൽ 97 ജൂൺ 30 ദൈവം കടത്തിൽ നിന്ന് വിടുവിക്കുമെന്ന് പറഞ്ഞു. ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ ദൈവദാസനോട് പറഞ്ഞു, ഭാഷ പറഞ്ഞ് ശരിയാണ്, എനിക്ക് 3.5 ലക്ഷം രൂപ കടമുണ്ട്. 45 സെന്റ് വസ്തു മാത്രമേ ഉള്ളൂ. 1.5 ലക്ഷം രൂപ പോലും അവിടെ വസ്തുവിന് വിലയില്ല. 3000 രൂപ മാത്രമേ ഉള്ളൂ. അത് വിറ്റാൽ ഒരിക്കലും കടം തീരത്തില്ല. എങ്ങനെ സാധിക്കും? അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, തീരുമാനം ശക്തമാണ്, മടങ്ങി വരാൻ തയ്യാറായാൽ 97 ജൂൺ 30 അതെയും വിടുവിക്കുമെന്ന് പറഞ്ഞു. പറയട്ടെ, ഈ 45 സെന്റ് വസ്തു ഞങ്ങൾ 6,35,000 രൂപയ്ക്ക് 3 ആയിട്ട് വിഭാഗിച്ചു കൊടുത്തു. അപ്പൊ ദൈവം പറഞ്ഞാൽ ആ കാര്യം അതുപോലെ എന്ത് ചെയ്യും? നടക്കും. പറയട്ടെ, 2.25 ലക്ഷം രൂപയ്ക്ക് ആയി ഒരു കമ്പംകോട് എന്ന് പറയുന്ന സ്ഥലത്തിൽ വീട് മേടിച്ചു. 3.5 ലക്ഷം രൂപ കടം തീർത്തു. അതിനുശേഷം ഞാൻ തീരുമാനം മാറ്റി. പിന്നെ സഭയിലും പോയിട്ടില്ല, സുവിശേഷ വേദയ്ക്ക് ഇറങ്ങിയില്ല. ആയൂരിൽ നിന്ന് ചെങ്ങറ വരെയുള്ള മർഫി എന്ന് പറയുന്ന കൊന്നമൂട്ടുകാരുണ്ടെങ്കിൽ അറിയാം, 6 വണ്ടിയുള്ള മുതലാളി. അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ബസ്സിൽ ആയൂരിൽ നിന്ന് 7:30 സ്റ്റാർട്ട് ചെയ്യുന്ന ചെങ്ങറയിൽ അവസാനിക്കുന്ന ബസ്സിൽ കണ്ടക്ടറായിട്ട് ജോലി കയറി. പിന്നെ ഞാൻ ഒരു മീറ്റിങ്ങിനും പോയിട്ടേ ഇല്ല. നമ്മൾ ഇതുപോലെ വിസ അടിച്ചാൽ പിന്നെ നമ്മൾ വരത്തില്ല. വിസ അടിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യും? ആ വരും. എന്നാളൊരു നേഴ്സിന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ജോലി കിട്ടി. ജോലി കിട്ടിയിട്ട് ആ പാഷ പറയുന്ന ഇപ്പം വരത്തില്ലെന്ന് എപ്പം ചോദിച്ചാലും പറയുന്ന ഡ്യൂട്ടിയാന്ന്. ദൈവം നമുക്ക് തന്ന സാഹചര്യത്തിന്റെ നടുവിൽ എപ്പോഴും ഡ്യൂട്ടിക്ക് പോകരുത്. അവസരങ്ങൾ ഒരുക്കി ആരാധനയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? വരണം. അങ്ങനെ 6 മാസം കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ വിവാഹം കഴിഞ്ഞു. അനന്തരം 1-3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദർ മരിച്ചു. അതിനുള്ള ബന്ധത്തിൽ ഞാൻ 15 ദിവസം ഇറങ്ങി നിന്നു. ആയു ഷാരോൺ ചർച്ചിൽ 21 ഫാസ്റ്റിംഗ് നടക്കുകയാണ്. വൈഫിനോട് പറഞ്ഞു, മീറ്റിംഗിന് പോകണം. കല്യാണം കഴിഞ്ഞ സമയമായതുകൊണ്ട് പ്രശ്നം ഉണ്ടാകണമെന്ന് വിചാരിച്ച് വൈഫ് വിളിച്ചതുകൊണ്ട് മീറ്റിംഗിന് പോയി. അവിടെ ചെന്നിരുന്നപ്പോൾ അടുത്ത പ്രവാചകൻ എന്നോട് പറഞ്ഞു, നീ തീരുമാനം തെറ്റിച്ച് യാത്ര ചെയ്യുന്നവനാ. അടുത്ത ദൂത് ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ ഓടുന്ന വണ്ടിയും പൊട്ടും കൊടുത്തേക്കുന്ന പൈസയും പോകുന്ന് പറഞ്ഞു. അപ്പം 35,000 രൂപ എൻ്റെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ആ ദൂത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമുക്കും അതുപോലെ എല്ലാ പ്രവചനവും എല്ലാ ദൂതും എന്ത് ചെയ്യത്തില്ല? ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് മരിക്കുന്നതിന് മുമ്പ് തിമത്തിയോസിന്റെ ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ചെമ്പുപണിക്കാനായിരിക്കുന്ന അലക്സാണ്ടറിനെ നിന്ന് സൂക്ഷിച്ചോണം, അവനെനിക്ക് ദോഷം ചെയ്തവനാ. ഞാൻ പിന്നീട് വായിച്ചപ്പോഴറിഞ്ഞ എന്താ ദോഷമെന്ന്, അവൻ ഒരുമാതിരിപ്പെട്ട പ്രസംഗം പിടിക്കാത്തവനാണെന്ന്. ആരാ ഈ ചെമ്പുപണിക്കാരൻ? പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുള്ളി എഴുന്നേറ്റ് കളയും. പ്രത്യേകിച്ച് പൗലോസിന്റെ പ്രസംഗം ഒരുമാതിരിപ്പെട്ട ആർക്കും പിടിക്കത്തില്ല. കാരണം ഫേലിക്സ് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, അല്പം പ്രസംഗം കേൾക്കണമെന്ന് പറഞ്ഞു. ചെന്നപ്പം ഫേലിക്സ് വിചാരിച്ച് അനുഗ്രഹം പ്രസംഗിക്കുന്നതെന്ന് പുള്ളി എടുത്ത വിഷയം നീതി വരുവാനുള്ള ന്യായവിധി ഇന്ദ്രിയജ ഇതങ്ങോട്ട് പ്രസംഗിച്ച് പറഞ്ഞ് നിർത്ത്, പിന്നീട് ഒരു അവസരം വിളിക്കാന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വൈഫിനോട് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ പോയി. അടുത്ത 3 മാസത്തിനകത്ത് 1 മൂട് റസാക്ക് 35 ലക്ഷം രൂപ കടമായി. 6 വണ്ടിയും പൊട്ടി പുള്ളി നാട് വിട്ടു പോയി. ഞാൻ പറയാൻ വന്നത്, അന്നത്തെ പോലെ പ്രവചനം ഇന്ന് ഇല്ല. അതെന്താ ഇല്ലാത്ത? അന്ന് കാശില്ലായിരുന്നു, പ്രവചനം ഉണ്ടായിരുന്നു. ഇന്ന് പൈസ വന്നപ്പോൾ എന്ത് ചെയ്തു? പറ പ്രവചനം പോയി. നമ്മളിന്ന് പൈസയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നോണ്ടായി ഇത് പോയെ. ഞാൻ പറഞ്ഞു, ഞാനൊരു സഭയിൽ ഇരുന്നപ്പോൾ ഒരു പാസ്റ്ററെ വിളിച്ചു മീറ്റിങ്ങിന്. നല്ല മീറ്റിംഗ് ആയിരുന്നു. ഞാൻ 2,000 രൂപ വണ്ടിക്കൂലി കൊടുത്തു. പിറ്റേന്ന് നല്ല മീറ്റിംഗ് ആയതുകൊണ്ട് ഞാൻ അടുത്ത ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒന്നുകൂടെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ വരത്തില്ല, കാരണം കഴിഞ്ഞ പ്രാവശ്യം തന്ന കുറവായിരുന്നു പറഞ്ഞു. 2,000 തന്നോളൂ, 3 ആണെങ്കിൽ വരാമെന്ന് പറഞ്ഞു. അപ്പം നമ്മളൊന്നും ഈ കൂലിപ്രസംഗരല്ലാന്നോ? അല്ല. ഹാലലിയ, 2024 സഭയുടെ 23 സഭയുടെ ഏറ്റവും വലിയ തകർച്ചയുടെ കാരണം ഇതാണ്. കർത്താവ് പറഞ്ഞത് ന്യായമായത് തരാമെന്ന. ഇന്ന് വരെ ദൈവം നമ്മളെ മുടക്കിയിട്ടുണ്ടോ? ഇല്ല. ഞാനെല്ലാം പ്രാർത്ഥിച്ച് മേടിച്ചിട്ടുള്ള ആളാ. ഇന്ന് മുതൽ പറയട്ടെ, അനുഭവം പറഞ്ഞാൽ ഇവിടെ നിൽക്കത്തില്ല. ജീവിതത്തിൽ സകല വിഷയത്തിനും നമുക്ക് വേണ്ടി കരുതാൻ ഇന്ന് മുതൽ നമ്മൾ സേവിക്കുന്ന ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ദൈവമക്കളെ, അന്നത്തെ ദൈവസഭയുടെ വളർച്ചയും പ്രവചന ശബ്ദമായിരുന്നു. ദൈവസഭയിൽ ഒരാൾ വന്നാൽ, പുതിയൊരാൾ വന്നാൽ കൃത്യമായി ദൈവസഭ വിവേചിക്കുമായിരുന്നു. ഇന്നിവിടുത്തെ CID പാൻറ്റും കോട്ടും ഇട്ട് നമ്മുടെ സഭ വന്നിരുന്നാൽ നമ്മൾ സ്തോത്രം പറഞ്ഞ് വിളിയെ വിടും. ഇതാരാന്ന് നമുക്കറിയത്തില്ല. പക്ഷെ പണ്ട് CID ആന്ന് നമുക്ക് വെളിപ്പെടും. അതുപോലെ ശുശ്രൂഷയുടെ കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മൾ ഇത് കളഞ്ഞു വിളിച്ചത് ഇന്ന് രാത്രി, ഇന്ന് പകൽ ഞാൻ പറയുന്നു, ആ ആദിമ ശുശ്രൂഷയിലേക്ക് നമ്മൾ മടങ്ങി വന്നാൽ ദൈവസഭകൾ ഇനിയും വളരപ്പെടാനിടയായിത്തീരും. അതുകൊണ്ട് ദൈവമക്കളെ ഒരു കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ട് അന്നത്തെ ശുശ്രൂഷയുടെ അതേ തലം ഇന്നും ഉണ്ടാകുവാൻ ഞാനും നിങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഞാനൊരിക്കൽ കുരിപ്പള്ളി സഭയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ദൈവവാസനോട് പറഞ്ഞു, ഞാനന്ന് പുതിയ വർക്കാ, പാസ്റ്റർക്ക് ഒരാൾ പൈസ അയക്കുന്നുണ്ട്, വേറൊരാൾ എടുക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് എനിക്ക് ഭയങ്കര വിശ്വാസമായി. ദൂതനൊക്കെ പറഞ്ഞ അതുപോലെ വിശ്വസിക്കാൻ ഞാൻ എന്തെന്നറിയാം? ആ ഉപവാസ പ്രാർത്ഥന വെച്ചങ്ങ് പാർച്ച്, കർത്താവ് അങ്ങനെ ആരെങ്കിലും പൈസ അയക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞു. ബുധനാഴ്ച ആയപ്പോൾ അച്ഛൻ 6,000 രൂപ കൊണ്ട് വരുന്നു. അച്ഛൻ്റെ മോൻ 1,500 വെച്ച് എനിക്ക് അയക്കും. അച്ഛന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അങ്ങ് അടിക്കുക. അപ്പം അച്ഛൻ്റെ മോൻ ഹോസ്പിറ്റലായപ്പോൾ 4 മാസത്തെ പൈസ അന്ന് ബുധനാഴ്ച 6,000 എൻ്റെ കൈ കൊടുത്തു. അപ്പം എനിക്ക് പൈസ ആരയക്കുന്നെന്നും എടുക്കുന്നെന്ന് പോലും ആർക്കറിയാം? പറ ദൈവത്തിനറിയാം. വചനം പറയുന്നു, സകലവും അവൻ്റെ മുമ്പിൽ നഗ്നതും
മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാ നമുക്ക് കാര്യമുള്ളത്. ഇന്ന് പകൽ നമ്മളെ നന്നായി അറിയുന്ന ദൈവമാ. അതുകൊണ്ട് എലിസബത്ത് പറഞ്ഞു, മറിയേ, അതെ, നീ ഇപ്പോൾ സാധാരണ മറിയല്ല, യേശുവിന്റെ അമ്മയാകുവാൻ പോകുന്ന മാനവും കൂടെ എനിക്കുണ്ടായി എന്ന് പറഞ്ഞിട്ട് മറിയോട് പറയുകയാണ്, കർത്താവ് നിന്നോട് അരുളി ചെയ്തതിന് നിവർത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ച മറിയേ, നീയോട് ലോകത്തിൽ വച്ച് ഏറ്റവും വലിയ ഭാഗ്യവതി. എന്റെ ഭർത്താവ് ദൂത വിശ്വസിച്ചത് കൊണ്ട് സംസാരിക്കാൻ കഴിയാതെ മൗനമായി പാർക്കുമ്പോൾ സ്വർഗമിറങ്ങി പറഞ്ഞ ദൂത സാഹചര്യം നോക്കാതെ വിശ്വസിച്ച മറിയേ, നീയാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യവതി. ഇന്ന് പകൽ നമ്മൾ കർത്താവിനെ ഒരു നിമിഷം പോലും അവിശ്വസിക്കരുത്. ഞാൻ ഏതെങ്കിലും പ്രവാചകന്മാർ പറഞ്ഞ കാര്യമല്ല, കർത്താവ് എന്ത് പറഞ്ഞോ അതുപോലെ സംഭവിക്കും. അതിനകത്ത് നമ്മൾ ഒരിക്കലും ടെൻഷൻ അടിക്കണ്ട. നമ്മളോട് നമ്മുടെ തലമുറയോടും ദൈവം പറഞ്ഞിട്ടുണ്ടോ അതുപോലെ ചെയ്തു തരാൻ. ഇന്ന് പകൽ ഉത്തരവാദിത്തമുള്ള കർത്താവാ. ആ കർത്താവിനെ ഇന്ന് സങ്കീർത്തനത്തിലൂടെ നമ്മൾ കേട്ടതും അതാ, നമ്മുടെ പൂർണ്ണമായ ഉത്തരവാദിത്തം നമ്മുടെ കർത്താവിനോ, ലോകത്തിൽ ഒരു മനുഷ്യനുമല്ല. അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് വരാം. സക്കരിയാവൻ എന്ത് സംഭവിച്ചു എന്നതിന്റെ 1:13 എന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1:13. ദൂതൻ അവനോട് പറഞ്ഞത്, സക്കരിയാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഇപ്പം പ്രാർത്ഥനയ്ക്ക് എന്തോ ഉണ്ട്, ഉത്തരമുണ്ട്. പ്രാർത്ഥന ഞാൻ മൂന്നായിട്ടാണ് കാണുന്നത്. ചില പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് മറുപടി കിട്ടും, ചില പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടത്തില്ല, ചില പ്രാർത്ഥനയ്ക്ക് അല്പം താമസിച്ചേ കിട്ടത്തുള്ളൂ. അത് മൂന്ന് നമ്മൾ തിരിച്ചറിയണം. പൗലോസ് 3 പ്രാവശ്യം ആവർത്തിച്ച് കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എൻ്റെ രോഗം മാറണം. കർത്താവ് പറഞ്ഞ് രോഗം മാറത്തില്ല, കാരണം നിന്നെ കുത്താൻ ഞാൻ തന്നെ ഒരു സാത്താൻ്റെ ദൂതനെ എന്ത് ചെയ്തേക്കുന്നേ, കൽപ്പിച്ചാക്കിയേക്കുന്നേ. സാത്താൻ്റെ ദൂതൻ ഇടയ്ക്കിടയ്ക്ക് നിന്നെ കുത്തും. അതിൻ്റെ കാരണവും പറഞ്ഞു, നിന്റെ ഹൃദയം നിഗളിച്ചു പോകാതിരിക്കണം. കാരണം 1, 2, 3 മിഷണറി യാത്രകൾ മാറി മാറി ചെയ്ത് സഭകൾ സ്ഥാപിക്കപ്പെട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക് എന്ത് കയറാം, നിഗളം കയറാം. അത് ദൈവത്തിന് ഇഷ്ടമല്ല. പൗലോസ് സ്വർഗത്തിൽ കാണണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പൗലോസിനോട് പറഞ്ഞു, ഇത് മാറത്തില്ല, നിന്നെ കുത്താൻ ഞാൻ സാത്താൻ്റെ ദൂതനെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. കാരണം നിഗളം ഹൃദയത്തിൽ വന്നിട്ടുണ്ട്. പൗലോസിൻ്റെ എഴുത്ത് കാണുമ്പോൾ അറിയാം, ഒരു പ്രാവശ്യം പൗലോസ് എഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എല്ലാ അപ്പോസ്തോലന്മാരിലും ഒട്ടും കുറഞ്ഞവനല്ലെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പാസ്റ്ററേക്കാൾ നിങ്ങളെക്കാൾ ഞാൻ കുറഞ്ഞവനല്ലെന്ന് പറഞ്ഞാൽ ഞാൻ ആരാ പറ, ഞാൻ കുറഞ്ഞവനല്ലെന്ന് പറഞ്ഞാൽ കൂടിയവനൊന്നില്ല എൻ്റെ അർത്ഥം. പൗലോസ് പറഞ്ഞിട്ട് ഞാൻ ഇച്ചിരി കൂടിയാളാന്ന് പറഞ്ഞു. പക്ഷെ കുത്തങ്ങോട്ട് കയറിയപ്പോൾ പൗലോസ് പറഞ്ഞു, എല്ലാ അപ്പോസ്തോലന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക്. അടുത്ത കുത്തുകിട്ടിയപ്പോൾ പൗലോസ് പറഞ്ഞു, അപ്പോസ്തോലൻ എന്ന പേരിന് പോലും ഞാൻ ആരല്ല, യോഗ്യനല്ല. അടുത്ത കുത്തുകിട്ടി ഫിലിപ്പ്യാസഭയ്ക്ക് ലേഖനം എഴുതിയിൽ പറഞ്ഞു, തികഞ്ഞവനെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിരുന്നോട്ടെന്ന് പറഞ്ഞു. ഞാനും പിടിക്കാമോ എന്ന് വെച്ച് ഇപ്പൊ ഓടുന്നതേ ഉള്ളു, പക്ഷെ ഒറ്റ ആഗ്രഹമുണ്ട്, യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എനിക്ക് തിരിച്ചറിയണം. ഏറ്റവും ഒടുവിൽ മരിക്കുന്നതിന് മണിക്കൂർ മുമ്പ് 2 തിമൊഥെയൊസിന്റെ ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി, എന്താ എഴുതിയ, ഞാൻ നല്ല പോർപ്പൊരുതി, ആട്ടം തികച്ചു വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു എന്ന് പറയാൻ പ്രേരിപ്പിച്ച ഘടകം ഈ കുത്തായിരുന്നു. ഇന്ന് പകൽ ദൈവമക്കള് ചിലത് മാറിയില്ലേലും ഓർത്തോണം, ദൈവത്തിന് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുണ്ട്. അതുകൊണ്ട് ദൈവം അനുവദിക്കപ്പെട്ടത് ജീവിതത്തിലുണ്ടെങ്കിൽ എത്ര പ്രാർത്ഥിച്ചാലും എന്ത് ചെയ്യത്തില്ല, അത് മാറത്തില്ല. അതിൻ്റെ പിന്നിൽ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. അതുകൊണ്ട് ചിലത് മാറിയില്ലേലും ഇന്ന് പകൽ ഞാനും നിങ്ങളും ഒരിക്കലും ഇടറിപ്പോകരുത്. ദൈവസന്നിധിയിൽ വിശ്വസ്തതയോടെ നിൽക്കാനിടയാകണം. ഇനി മോശയുടെ നാവിൻ്റെ കട്ടഴിയാൻ വേണ്ടി മോശ എത്ര പ്രാവശ്യം ദൈവത്തോട് പറഞ്ഞെന്നറിയും. അവസാന ദൈവം കോപിച്ചെന്നാണ് എഴുതിയേക്കുന്നത്. പുള്ളി പറഞ്ഞു, ഞാൻ അറിവില്ല, സാമർഥ്യമില്ല, എനിക്ക് കഴിവില്ല, പ്രത്യേകിച്ച് ഞാൻ വിക്കനായ ഈ ഞാൻ ഈ ജനത്തെ എങ്ങനെ നടത്തുമെന്ന് പറഞ്ഞപ്പോൾ ദൈവം തമ്പുരാൻ ഒരിക്കലും ഈ വിക്ക് മാറ്റിയില്ല. കാരണം ഇത്രയും അത്ഭുതം ചെയ്ത ദൈവത്തിന് വിക്ക് മാറ്റായിരുന്നു. വടിയിടാൻ പറഞ്ഞു തിരിച്ചു പിടിച്ചു, വടിയിടാൻ പറഞ്ഞു വടിയിട്ട് സർപ്പമായി, തിരിച്ചു പിടിച്ചു വടിയായി, കൈ കക്ഷത്ത് വെച്ചു കുഷ്ഠം വീണ്ടും തിരിച്ചു വെച്ചു, നല്ല കൈ. ഇത്രയും ചെയ്ത ദൈവത്തിന് ചെയ്തുകൂടെ? ദൈവം മനഃപൂർവ്വം ചെയ്യാതിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ, ഈ നാവിൻ്റെ കെട്ടഴിഞ്ഞ് ഈ മോശ പോയായിരുന്നെങ്കിൽ മരുഭൂമിയിൽ ഡെയിലി അടി നടന്നേനെ. കാരണം എന്നിട്ട് പോലും 2 പ്രാവശ്യം എന്തോ ഉണ്ടായി, അടി നടന്നില്ലേ, നടന്ന്. കാരണം ജനം ഭയങ്കര സാധനം, നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമല്ല. വായിര് അപ്പോസ്തലപ്രവൃത്തി 13:18 പെട്ടെന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 13:18 വായിക്കാം. ആ ദൈവമേ, 40 വർഷവും ദൈവം ഇവരെ സഹിച്ചെന്ന് എഴുതി വെച്ചേക്കുന്നത്. എന്നാളൊരു അച്ഛൻ എന്നോട് പറഞ്ഞ, അമ്മാമേ സഹിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ എന്തോ സ്വഭാവമായിരിക്കും, അമ്മമാരും പറയാറുണ്ട്, ഞാൻ അച്ഛനെ എന്ത് ചെയ്യുക, പറ സഹിക്കുക. നമ്മളെ ചില പിള്ളേരെ നോക്കി പറയാറുണ്ട് സഹിക്കുക. 40 വർഷം ഇവരെ ദൈവം സഹിക്കുകയായിരുന്നു. സങ്കീർത്തനത്തിൽ പറയുന്ന 40 വർഷവും എനിക്ക് ആ തലമുറയോട് നീരസം ഉണ്ടായിരുന്നെന്ന്.
അപ്പൊ ദൈവം തമ്പുരാൻ നമ്മളെ സഹിക്കുന്നു എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടാവരുത്. അപ്പം ഇവരെ ദൈവം തമ്പുരാൻ 40 വർഷം സഹിച്ചു എന്ന് പറയുമ്പോൾ മോശയുടെ നാവിന്റെ കെട്ടൂട് അഴിഞ്ഞെങ്കിൽ സൂപ്പർ അടി ഡെയിലി നടക്കും, നടക്കത്തില്ലേ? നടക്കും, കർത്താവിനറിയാം. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടിട്ട, കാരണം വിക്കനാണെങ്കിൽ അവരെന്ത് പറഞ്ഞാലും നമ്മൾ പ്രതികരിക്കത്തില്ല. പ്രതികരിക്കുക വെച്ചാൽ ഇല്ലില്ല, അവരിനി ചീത്ത വിളിച്ചെന്ന് പറഞ്ഞാലും നമ്മളൊന്നും ചെയ്തില്ല, കാരണം ആദ്യം നമ്മൾ കേൾക്കാനും നിൽക്കത്തില്ല. പക്ഷെ അഗരോനെല്ലാം അറിയാം, അഗരോൻ അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞു നിർത്തും. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയവും ദൈവം കേൾക്കാതിരിക്കുന്നതിന്റെ പിന്നിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് ചിലത് മാറിയില്ലേലും ഇന്ന് പകൽ ഞാനും നിങ്ങളും വിഷമിക്കരുത്. യോഗന്നാൻ സ്നാപകൻ കാരാഗ്രഹത്തിൽ കടന്നപ്പോൾ യോഗന്നാൻ സ്നാപകന് പ്രതീക്ഷ ഉണ്ടായിരുന്നു, യേശു എന്നെ വിടുവിക്കും. വിടുവിച്ചോ? ഇല്ല. എന്താ വിടുവിക്കാഞ്ഞ്? രണ്ട് ശിഷ്യന്മാരെ യേശുവിന്റെ അടുക്കൽ അയച്ചിട്ട് ചോദിച്ചു, വരുവാനുള്ളവൻ നീയാണോ അതോ ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണോ? ഇന്നലെ വരെ യോഗന്നാൻ സ്നാപകൻ എന്താ പറഞ്ഞേ? എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ടവൻ യേശുവാണ്, അവൻ തീയിലും വെള്ളത്തിലും നിങ്ങളെ സ്നാനം കഴിപ്പിക്കുമെന്ന് യേശുവിനെ പരസ്യമായി വിളിച്ചു പറഞ്ഞ് യോഗന്നാൻ സ്നാപകൻ കാരാഗ്രഹത്തിൽ കയറിയപ്പോൾ തന്റെ സ്വഭാവത്തിന് മാറ്റം വന്നു. നമ്മളും ഇതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരും. യോഗന്നാൻ സ്നാപകനോട് ദൈവം പറഞ്ഞ സന്ദേശം, എങ്കിൽ ഇടറിപ്പോകാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. കർത്താവിന് പറയാനുള്ള രണ്ട് കാര്യം ഇതേ ഉള്ളൂ. യോഗന്നാൻ സ്നാപകനെ, നിന്നെ ഈ ലോകത്തിൽ കൊണ്ടുവന്ന രണ്ട് ഉദ്ദേശം, ഒന്ന് എന്നെ പരിചയപ്പെടുത്തണം, രണ്ട് സ്നാനപ്പെടുത്തണം, ശുശ്രൂഷ കഴിഞ്ഞു, ഇനി നിന്നെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഇരിക്കുക, അതുകൊണ്ട് ഹെരോദാവിന്റെ വാള് കയറും ഉറപ്പാ, പക്ഷെ നീ ഇടറിപ്പോകരുത്. അപ്പൊ നമ്മുടെ ശുശ്രൂഷ കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് പോന്നെയെന്നല്ല, ഇവിടെ കിടന്ന് ചുമ്മാ അലയാതെ. ഇവിടെ എന്നോടൊരു ഒന്ന് രണ്ട് ഭാഷമാർ പറഞ്ഞു, ഒരു ഭാഷയെ വിളിച്ചപ്പോൾ ആദ്യം കോള് കിട്ടുമായിരുന്നു, കൊടുക്കാന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു, എന്നിട്ട് പുള്ളി അങ്ങ് ബിസി ആക്കി വെച്ചെന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു 3-4 പേര് വിളിച്ചപ്പോഴും ബിസി ആക്കി വെച്ചെന്ന് പറഞ്ഞു. ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുണ്ടായി കൊടുത്താൽ, ഇപ്പൊ ഒരു ഭാഷ ഒന്ന് വിളിച്ചാൽ കൊടുക്കണമെന്ന് നിയമമൊന്നുമില്ല, ഉണ്ടോ? നമ്മൾ ഇഷ്ടമുണ്ടായി കൊടുത്തു, പക്ഷേ എന്ത് ചെയ്തു? ബിസി ആക്കി വെക്കുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള എല്ലാ ടൈപ്പുകളും ഉള്ള വലയായി വല നമ്മൾ മനസ്സിലാക്കണം. ഹാലലൂയ. അതുകൊണ്ട് ദൈവമക്കളെ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ മനസ്സിലാക്കുന്ന നേരത്തെ പോകുന്ന ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാ. അതുകൊണ്ട് യോഗന്നാൻ സ്നാപകനോട് കർത്താവ് പറഞ്ഞു, യോഗന്നാൻ സ്നാപകന് ശുശ്രൂഷ കഴിഞ്ഞു, ഇനി ഇവിടെ കിടന്ന് അലഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് നീ എത്ര പ്രാർത്ഥിച്ചാലും കാരാഗ്രഹത്തിൽ നിന്ന് ഒരിക്കലും നീ പുറത്തു വരത്തില്ല, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം കഴിഞ്ഞു. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം കഴിഞ്ഞാൽ കൊറോണയായിരിക്കും നമ്മളെ കൊണ്ടുപോകുന്നത്. ഈ കൊറോണ ടൈമിൽ ഒരു പാസ്റ്ററിനോട് പറഞ്ഞു, പാസ്റ്റർമാർക്കും വിശ്വാസിക്കും കൊറോണ വരുന്നെങ്കിൽ അവർ യഥാർത്ഥ പാസ്റ്റർ വിശ്വാസിയല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ പാസ്റ്റർ അങ്ങനൊന്നും പറയരുത്, കാരണം ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷെ സമയമായെങ്കിൽ ഈ കൊറോണ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകും, സമയമായില്ലെങ്കിൽ നമ്മൾ തിരിച്ചു വരും. ഇനി ഈ മരിച്ചുപോയവരെല്ലാം നമ്മളവരെക്കാൾ വിശുദ്ധന്മാരോ വിശ്വസ്തന്മാരോ വല്ലതും ആയിരുന്നോ? അവർ ഭാവികളാകണ്ടെന്ന് ആലോചിച്ചേ. അവരുടെ സമയം കഴിഞ്ഞ് അവർ പോയി, നമുക്കൊരു ദിവസം കൂടെ ദൈവം ആയുസ് നീട്ടിത്തന്ന് അത് ഓർത്ത് നന്ദി പറഞ്ഞ് മുമ്പോട്ട് നമ്മൾ പോവുക. എലീശയെക്കുറിച്ച് വചനത്തിൽ കാണുന്നു, ആ കാലത്ത് എലീശ മരണഹേതുകരമായ രോഗം പിടിച്ചു. ഏത് കാലത്ത്? ശുശ്രൂഷയിൽ തിളങ്ങി നിൽക്കുന്ന കാലത്ത്, ഏലിയാവിന്റെ ഇരട്ടിപ്പങ്ക് പ്രാപിച്ച് ശുശ്രൂഷയിൽ തിളങ്ങി നിൽക്കുന്ന കാലത്ത് പെട്ടെന്ന് രോഗം പിടിച്ചു. ആ രോഗം മരണഹേതുകരമായ രോഗമാ. അത് എലീശയല്ല, ആര് പ്രാർത്ഥിച്ചാലും നടക്കത്തില്ല, കാരണം ആ മരണം, ഹല്ലേലൂയ, എലീശയെ ആ രോഗം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനോ. ചില രോഗങ്ങൾ വരുമ്പോൾ ജീവിതത്തിൽ അത് മാറിയില്ലേലും നിരാശപ്പെടേണ്ട, സമയം കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനോ. ഈ ലോകത്തിലെ കഷ്ടങ്ങളും വേദനകളും എല്ലാം മറന്ന് ദൈവം തമ്പുരാൻ ഒരുക്കുന്ന ഒരു രാജ്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ളതാണെന്ന് മനസ്സിലാക്കി ഞാനും നിങ്ങളും മരിക്കുന്നതിന്റെ തലേന്ന് വരെ ഇടറിപ്പോകാനിടയാകരുത്. ഇന്ന് പകരം ആസാഫിനെ കുറിച്ച് കേട്ടതുപോലെ ആസാഫ് ഇടറിയില്ലേ? ആസാഫ് പറഞ്ഞ കർത്താവ് നല്ലവനാ, പക്ഷെ ഞാൻ ഇടറിയി, കാരണം എൻ്റെ അയലൂക്കത്തേറെ ഞാൻ ഭാവനയെ കാണുക. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവൻ രണ്ടാമത്തെ വീടിന്റെ പണി തുടങ്ങി. അച്ഛാ എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ പറഞ്ഞു, മോൻ അടുത്താഴ്ച അമേരിക്ക പോവാന്ന് പറഞ്ഞു. ആസാഫ് ഇങ്ങനെ വിചാരിച്ചടാ, 25 വർഷമായി ഞാൻ ചച്ചക്കൂടിൽ ആരാധനയ്ക്ക് വന്നിട്ട് ഒരു ഗുണവും ഇല്ല. പുള്ളി പെട്ടെന്ന് ഇടറാൻ തുടങ്ങി. ഹാലലൂയ. അത് വായിക്കൂടെ പറഞ്ഞില്ല, മനസ്സിൽ ചിന്തിച്ചേ ഉള്ളു. പക്ഷെ രക്ഷപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ പുള്ളി ആലയത്തിൽ പോയോണ്ടാണ്. അതാ നമ്മൾ സഹായത്തിന് കൃത്യമായിട്ട് വരണമെന്ന് പറയുന്നേ. ഹാലലൂയ. ആലയത്തിൽ ചെന്നപ്പോൾ മറുപടി കിട്ടി, ഇതെല്ലാം വഴുവഴുപ്പ്, ഇത് കാണുന്നതിലെങ്ങും അർത്ഥമൊന്നും ഇല്ല, എവിടെ പോയാലും 10-7 വർഷം കഴിയുമ്പോൾ ഇതെല്ലാം വിട്ടിട്ട് എല്ലാവരും പോയേ പറ്റത്തുള്ളെന്നുള്ള ചിന്ത പെട്ടെന്നകത്ത് വന്നു. ഉടനെ പറഞ്ഞ് കർത്താവ് മതി എന്ന് പറഞ്ഞു. നീ ആ ചിന്ത നമ്മളെ ഭരിക്കുന്നെങ്കിൽ ഏത് വിഷയത്തിനകത്തും നമ്മൾ ഇടറാതെ എന്ത് ചെയ്യും? പിടിച്ചു നിൽക്കും. അതുകൊണ്ട് ചിലത് മാറിയില്ലെങ്കിലും ഇന്ന് പകൽ നമ്മൾ നിരാശപ്പെടും. എന്നാൽ ചില വിഷയം നാളത്തെ ആവശ്യം, നാളെ ദൈവം പ്രവർത്തിക്കും. സിംഗപ്പൂരിൽ ഒരു സഹോദരന്റെ സാക്ഷ്യം ഞാൻ കേട്ടു, ഇവിടുന്ന് പഠിക്കാൻ പോയതാണ്. അദ്ദേഹം അവിടെ പഠിക്കാൻ ചെല്ലുമ്പോൾ കോളേജുകാര് പറഞ്ഞു, 1,000,000 രൂപ തിങ്കളാഴ്ച അടച്ചാൽ പഠിക്കാൻ പറ്റുന്നു പറഞ്ഞ ഏജന്റ് കളിപ്പിച്ചതാണ്. അദ്ദേഹം ചെയ്ത ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ അവിടെ ദൈവസഭ തിരക്കി, IPC ഒരു ചർച്ചുണ്ട്, വൈകിട്ട് അവിടെ ആരാധനിക്കൂ. നമ്മളൊരു കാര്യം ഓർത്തണം, ഏത് രാജ്യത്ത് എന്നാലും നമ്മുടെ കുഞ്ഞുങ്ങളായാലും വിദ്യാഭ്യാസത്തിനായാലും ഏത് സംസ്ഥാനത്ത് എന്നാലും ദൈവസഭയിൽ പോയാൽ പ്രാർത്ഥനയുണ്ട്, അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്.
ഞാൻ ഒത്തിരി പേരെ പരിചയപ്പെട്ട് ആരാധനയ്ക്ക് പാതൊക്കെ ഇരിക്കുന്നവരുണ്ട്, പെന്തക്കോസ്താരാണെങ്കിലും. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. എന്നാണ് ഞാൻ ഒരാളോട് ചോദിച്ചത്, എന്താ ആരാധനയ്ക്ക് പാത്ത എന്ന് ചോദിച്ച ഒരു രാജ്യത്ത്. പുള്ളി പറഞ്ഞ് 10 തടംസ് സ്വത്രാഴ്ച ഇടണ്ടേന്ന്. 4 ആവുമ്പോൾ 40 സ്വത്രാഴ്ച ഇടണ്ടേന്ന് എന്ന് പറഞ്ഞാൽ, സ്വത്രാഴ്ച ഇടണോ എന്ന് വിചാരിച്ച് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന പുള്ളികളുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, അദ്ദേഹം ആ രാജ്യത്ത് വന്നു, ആ സഭയിൽ എഴുന്നേറ്റ് അദ്ദേഹം സാക്ഷ്യം പറഞ്ഞു, കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ രാജ്യത്ത് വന്നു, എനിക്ക് തിങ്കളാഴ്ച 100,000 രൂപ അടയ്ക്കണം, സഭ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഈ സാക്ഷ്യം പറയുമ്പോൾ അവിടെ പണമുള്ള ഒരു അച്ഛൻ ഇരിപ്പുണ്ട്. അച്ഛനോട് ദൈവാത്മാ പറഞ്ഞു, 100,000 രൂപ നീ കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ സഭ തന്നെ തിങ്കളാഴ്ച അടയ്ക്കും. അച്ഛൻ ഒറ്റ ശാസ്ത്ര പോ വിശായ എന്ന് പറഞ്ഞു, കാരണം 100,000 രൂപയുടെ ഇടപാടാ. വിശാചാന്ന് ദൈവമാണെന്ന് പുള്ളിക്ക് കൺഫ്യൂഷൻ. പൈസയുടെ വിഷയം വരുമ്പോൾ നമുക്ക് മൊത്തം കൺഫ്യൂഷൻ ആവും. ദൈവം പറഞ്ഞ് വായിര വാക്യം എന്ന് പറഞ്ഞു, വായിര ആവർത്തനം 15:10 പെട്ടെന്ന് വായിക്കാം. ആവർത്തനം 15:10. ആ നീ അവന് കൊടുത്തേ മതിയാകൂ, കൊടുക്കുമ്പോൾ ഹൃദയത്തിൽ വ്യസനം തോന്നരുത്. നിന്റെ ദൈവമായിരിക്കുന്ന യഹോവ നിന്റെ സകല പ്രവൃത്തിയിലും സകല പ്രയത്നത്തിലും നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. അച്ഛൻ ഉറപ്പായി അച്ഛൻ മീറ്റിംഗ് കഴിഞ്ഞ് സവനെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ അടയ്ക്കാനുള്ള 100,000 രൂപ തരാമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പിറ്റേ ആഴ്ചത്തെ ബിസിനസ്സിൽ 500,000 രൂപയുടെ വഴിയാണ് ദൈവം തുറന്നു കൊടുത്തത്. എടാ, ദൈവം പറഞ്ഞിട്ടാ ചെയ്യുന്നെങ്കിൽ അതിന്റെ പിന്നിൽ ഉത്തരവാദിത്വം ദൈവത്തിനാണ്. പിന്നെ നമ്മുടെ ഇടയിൽ കളിപ്പിരി കക്ഷികളുമുണ്ട്. ഞാനൊരു സഭയിരുന്നപ്പോൾ എൻ്റെ ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു, അദ്ദേഹം കുവൈറ്റില്ല, അപ്പോൾ അദ്ദേഹം എന്നെ ഒന്ന് കൊണ്ടുപോവുകയും ചെയ്തു. അദ്ദേഹം എന്നോട് പറഞ്ഞ ഭാഷ, ഇവിടെ ഞാൻ 1% തരത്തിലെ മൊത്തം ഞാൻ കുവൈറ്റ് കൊടുക്കുകയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ അച്ഛാ, എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുവൈറ്റ് ചെല്ലാൻ അവസരം കിട്ടിയപ്പോൾ അവിടുത്തെ പാർഷയുടെ നൂട്ടിലൊന്ന് ചോദിച്ചു, ഈ അച്ഛൻ 0.1 വല്ലതും ഇവ എന്നോട് പറഞ്ഞേക്കുന്ന നാട്ടിൽ കൊടുക്കുവാന്ന്. എന്നോട് പറഞ്ഞ എന്തുവാ, ആ നാട്ടിൽ കൊടുക്കുക. അങ്ങനെയുള്ള ഒത്തിരിയും പേരുണ്ട്. ഹനലി, അവർ നാട്ടിലും കൊടുക്കത്തില്ല, ഇവിടെയും കൊടുക്കത്തില്ല. നമ്മൾ ഒരു കാര്യം ഓർത്തോണം, ദൈവത്തിന് വേണ്ടി കൊടുത്തില്ലെങ്കിൽ എന്തെല്ലാം ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും അതുകൊണ്ട് ഗുണവുമില്ല. അതുകൊണ്ട് പൗലോസ് കൊരിന്ത്യാ സഭയോട് പറഞ്ഞു, നിങ്ങൾക്ക് വചനത്തിൽ സമ്പന്നരുണ്ട്, പരിജ്ഞാനത്തിലുണ്ട്, ഞങ്ങളോടുള്ള സ്നേഹം എല്ലാത്തിലുമുണ്ട്, പക്ഷെ ധർമ്മകാര്യത്തെ കുറവാന്ന. ഒന്ന് വായിക്കാമോ അതിന്റെ 2 കൊരിന്ത്യാലേഖനം 8:7 പെട്ടെന്ന് വായിക്കാം. 2 കൊരിന്ത്യാലേഖനം 8:7 പെട്ടെന്ന് വായിച്ചു. എന്നാൽ വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം, ഇങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മുന്തിയിരിക്കുന്നത് പോലെ ധർമ്മകാര്യത്തിലും. കൊരിന്ത്യാ സഭ എല്ലാ കൃപാവരവും എല്ലാ കാര്യങ്ങളും ഉണ്ട്, പക്ഷെ പിരിവ് പറയുന്ന ദിവസം 1 മണിക്ക് സഭായമെങ്കിൽ അവർ 12:30 പൊക്കളെ. കാരണം ചില്ലറ കൊടുക്കുന്ന കാര്യത്തിൽ അവര് പുറകോട്ട. അത് കൊരിന്ത്യാ സഭയുടെ ഏറ്റവും വലിയ പരാജയം. പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്തോ പരിജ്ഞാനമെന്ന് അറിയാം. ഞാൻ ഈ അടുത്ത സമയത്ത് നമ്മുടെ നാട്ടിലൊരു ഞായറാഴ്ച ഞാൻ പഞ്ചാബിൽ നിന്ന് വന്നിട്ട് മീറ്റിംഗിന് പോയി. അപ്പൊ അവിടുത്തെ പാസ്റ്റർ പറഞ്ഞ്, ഇന്ന് ശുഭപാസ്റ്റർക്ക് 1 മണിക്കൂർ സമയം കൊടുക്കണം, അതുകൊണ്ട് ആരും പാട്ടുപാടി സാക്ഷ്യം പറയില്ല, അത്യാവശ്യം പ്രാർത്ഥനക്കാർ സാക്ഷ്യം പറയാം. ഞാൻ നോക്കിയപ്പോൾ 10 പേരന്ന് പാടിയച്ചാ. ഒരിക്കലും പാടാത്ത അമ്മാവ് പോലും ഒന്നും ചെയ്തു പാടി. എനിക്ക് അവസാനം 30 മിനിറ്റേ കിട്ടിയുള്ളൂ. ഹല്ലേലൂയ. പക്ഷെ കൊരിന്ത്യാ സഭ എന്തോ പരിജ്ഞാനമെന്നറിയാം. ഒരു വചനഭാവം എവിടെ കിടക്കുന്നു പറഞ്ഞാൽ അന്നേരെ പറയും, പക്ഷെ പിരിവുള്ള ദിവസം ഒരു 12:30 പൊക്കളയും. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ധർമ്മകാര്യത്തിലും നിങ്ങൾ എന്ത് ചെയ്യണം, മുന്തി വരണം. ഹല്ലേലൂയ. അതുകൊണ്ടാ ഏലിയാവ് വിധവയോട് പറഞ്ഞു, ആദ്യം എനിക്കുണ്ടാക്ക്, പിന്നീട് ഒരിക്കലും നിനക്ക് കുറയത്തില്ല, കലത്തിച്ചെന്ന് നോക്കുമ്പം കൂടിയതേ ഉള്ളൂ. ഇന്ന് പകൽ നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട മാന്യത, സദൃശവാക്യത്തിൽ പ്രത്യേകമുണ്ട്, നമ്മുടെ സമ്പത്ത് കൊണ്ടും ദൈവത്തെ പ്രസാദിപ്പിക്കണം. നമ്മുടെ ശരീരം കൊണ്ടും ദൈവം നമുക്ക് തന്നിരിക്കുന്ന സകല കാര്യങ്ങളിലും നാം ദൈവത്തെ പ്രസാദിപ്പിച്ച് നിന്നാൽ ജീവിതത്തിൽ ഒരു കാര്യത്തിലും ദൈവം നമ്മുരാ മുടക്കത്തില്ല. ഇനി ചില പ്രാർത്ഥനയ്ക്ക് അല്പം താമസിച്ചേ കിട്ടത്തുള്ളൂ. സക്കരിയാവും എലിസബത്തും വർഷങ്ങളായി പ്രാർത്ഥിക്കുക, എത്ര പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ല. നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പാസ്റ്റും കുടുംബം, അവർക്ക് പ്രാർത്ഥിച്ചിട്ട് വിഷയത്തിൽ മറുപടി ഇല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ പറഞ്ഞില്ലെങ്കിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നമ്മൾ പറയും, പറയത്തില്ലേ, മനസ്സിൽ പറയും, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ല. സക്കരി ഒത്തിരി നിന്ന് അനുഭവിച്ച വ്യക്തിയാണ് എലിസബത്ത്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, വേദോത്സവം പോലും പറയുന്ന ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും സകല ദൈവത്തിന്റെ കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാതെ നടക്കുന്ന നല്ലൊരു ഫാമിലി, ദൈവം സാക്ഷ്യം പറഞ്ഞ ഫാമിലിയാണ്. ദൈവം സാക്ഷ്യം പറഞ്ഞ ഇനി ഞാൻ അപ്പുറത്തൊരു സാക്ഷ്യമില്ല. ദൈവം കാലേബിനെ കുറിച്ചൊരു സാക്ഷ്യം പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാം, എൻ്റെ ദാസനായ കാലേബോ അവൻ വേറൊരു സ്വഭാവം. എന്താ അങ്ങനെ പറഞ്ഞേ, യോശുവയും കാലേബും മോശയോട് പറ്റി ദൈവത്തോട് പറ്റിയിരുന്നു. ആരൊക്കെയാ, മോശയും അല്ല ദൈവത്തോട് പറ്റിയിരുന്നു, ആരൊക്കെയാ, കാലേബും യോശുവയും ദൈവത്തോട് പറ്റിയിരുന്നു. അടുത്ത നേതൃസ്ഥാനം വന്നപ്പോൾ കാലേബിന് കിട്ടിയില്ല, യോശുവയ്ക്ക് കിട്ടിയുള്ളൂ. നമ്മളാണെങ്കിൽ എന്തോ ചെയ്യും, നമ്മളാണെങ്കിൽ യോശുവ വിളിക്കുന്ന ഒരു ഒറ്റ കമ്മിറ്റി നമ്മൾ കയറത്തില്ല. കയറു വെച്ചാൽ അവിടെ നമുക്ക് കയറാതെ യോശുവയ്ക്ക് ദാനം കൊടുത്തവനെ യോശുവ വിളിക്കുന്ന കമ്മിറ്റിക്കകത്ത് നമ്മൾ കയറും. നമ്മൾ കൊടി പിടിക്കും, ഉടക്കുണ്ടാക്കും, ഭയങ്കര വിഷയം ഉണ്ടാകും. കാലേബ് ഒന്നിനും പോയില്ല, പക്ഷെ അടുത്ത തലമുറയുടെ കാലഘട്ടം വന്നു, ന്യായാധിപന്മാരുടെ കാലം. ദൈവം ആദ്യം പരിഗണിച്ച ആരെയെന്നറിയാമോ, കാലേബിന്റെ മകൾ അക്ഷയുടെ ഭർത്താവ് ഒഗ്നിയേൽ. നമ്മൾ വിശ്വസിച്ചോടെ കൊടിയൊന്നും പിടിക്കേണ്ട കാര്യമില്ല. നമ്മളെ കാലത്ത് കയറാൻ പറ്റിയില്ലെങ്കിൽ തലമുറയുടെ കാലത്ത് ദൈവം കയറ്റിവിടും.
ആ ദൈവത്തെ നമ്മൾ അറിയാം. അതുകൊണ്ട് ആ കാലേവിനെ നോക്കി കർത്താവ് പറഞ്ഞു, എൻ്റെ ദാസനായ കാലേവോ അവൻ വേറൊരു സ്വഭാവമുള്ളവർ. നല്ല ഫാമിലി ആയിരുന്നു എലിസബത്തും സക്രിയാവും, പക്ഷെ വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ല. അതിന്റെ കാരണം എന്താ? യേശുവിനെ സ്നാനപ്പെടുത്തുകയും പരിചയപ്പെടുത്തുകയും ചെയ്യേണ്ട യോഗന്നാൻ സ്നാപകൻ ഈ വീട്ടിൽ ജനിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാകയാൽ യേശുവിന്റെ ജനനത്തോടനുബന്ധിച്ച് 6 മാസം മാത്രമേ യോഗന്നാൻ സ്നാപകൻ ജനിക്കാവൂ എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാകയാൽ അതുകൊണ്ട് ആ സക്രിയാവെ താമസിച്ചത്. അതുകൊണ്ട് ഗുണമല്ലോ ഉണ്ടോ? ഒത്തിരി നിന്ന് അനുഭവിച്ചില്ലേ? ഉണ്ടോ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരുടെ കൂട്ടത്തിൽ യോഗന്നാൻ സ്നാപകനേക്കാൾ അറിയപ്പെടുന്നവൻ ആരുമില്ലെന്ന് പറയുന്ന സന്തതിക്ക് ജന്മം കൊടുക്കാൻ ഭാഗ്യം ലഭിച്ചു. ഒത്തിരി നിന്ദിക്കപ്പെട്ടാൽ ഓർത്തോണം, ഒത്തിരി മാനിക്കപ്പെടും. മറുപടി താമസിച്ചു എന്ന പേരിൽ എവിടെങ്കിലും നിങ്ങൾ നിന്ദിക്കപ്പെട്ടാൽ ഓർത്തോണം, ഒത്തിരി ദൈവം തമ്മിൽ നമ്മളെ മാനിക്കും. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, 50, 1 കോടി രൂപയുടെ വണ്ടി നടക്കുന്നവരെ ഓർത്ത് നമ്മൾ അസൂയപ്പെടരുത്. അവരോട് ചോദിച്ചാൽ അവർക്കൊരു കഷ്ടകാലം ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് ദൈവം അവരെ അനുഗ്രഹിച്ചത്. നമ്മൾ വരികട എന്തിനാ ഇതിനകത്ത് പോകുന്നതെന്ന് നമ്മളൊരിക്കലും ചിന്തിക്കരുത്. അവർ കഷ്ടപ്പെട്ട നാളുകൾ ഉണ്ടായിരുന്നു. സക്കരിയാവേ എലിസബത്തെ മറുപടി താമസിച്ചെങ്കിൽ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരുടെ കൂട്ടത്തിൽ യോഗന്നാൻ സ്നാപകനേക്കാൾ അറിയപ്പെടുന്നവൻ ആരുമില്ലെന്ന് പറയുന്ന സന്തതിക്ക് ജന്മം കൊടുക്കാൻ ഭാഗ്യം ലഭിച്ചു. ഹന്നയോട് ചോദിച്ചാൽ ഹന്ന പറയും, പ്രാർത്ഥനയുടെ മറുപടി താമസിച്ചു എന്ന കാരണത്താൽ എൻ്റെ വീട്ടിൽ ഞാൻ ഒത്തിരി നിന്ദിക്കപ്പെട്ടു, പക്ഷേ എനിക്ക് ജനിച്ച മകൻ വേദപുസ്തകത്തിൽ 7 എടുത്തവൻ്റെ പേരുണ്ട്. പക്ഷേ പെണ്ണിനയുടെ പേര്, മക്കളുടെ പേരില്ല. എവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്? ശമുവേലിൻ്റെ പേര്, എബ്രായ ലേഖനം 11 വിശ്വാസവീരന്മാരുടെ പട്ടിക എഴുതുമ്പോൾ ആരുടെ പേരുണ്ട്? ശമുവേലിൻ്റെ പേരുണ്ട്. ന്യായാധിപന്മാരായിട്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ 15 പേരുടെ പേരെഴുതി വരുമ്പോൾ ആരുടെ പേരുണ്ട്? ശമുവേലിൻ്റെ പേരുണ്ട്. ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുത്തുകാരുടെ പേര് പറഞ്ഞു വരുമ്പോൾ ആരുടെ പേരുണ്ട്? ശമുവേലിൻ്റെ പേരുണ്ട്. 99-ാം സങ്കീർത്തനം പ്രാർത്ഥനാവീരന്മാരുടെ പട്ടിക എഴുതുമ്പോൾ ശമുവേലിൻ്റെ പേരുണ്ട്. ഏറ്റവും വലിയ നേതാവായ മോശയുടെ പേരിനോട് ചേർത്ത് യിരെമ്യാവ് 15 ശമുവേലിൻ്റെ പേരെഴുതി ചേർത്തിട്ടുണ്ട്. ഈ പട്ടണത്തിലൊരു ദൈവപുരുഷനുണ്ട്, അവൻ മാന്യനാണ്. അവൻ പറയുന്നത് ഒത്തുവരുന്നു. ആരാന്നറിയാമോ? ശമുവേൽ പ്രവാചകന, ദാൻ മുതൽ ബേർശേബ വരെ അറിയപ്പെടുന്ന വിശ്വസ്ത പ്രവാചകൻ. ചെറുപ്പനാൾ തൊട്ട് ദൈവാത്മാവ് ഇടപെടാൻ തുടങ്ങി. ഹന്ന പറയും, ഞാൻ ഒത്തിരി നിന്ദിക്കപ്പെട്ടെങ്കിൽ എൻ്റെ മോൻ ഒത്തിരി മാനിക്കപ്പെട്ടു. അതേ ശമുവേലിന് പറയാൻ കഴിയും, എൻ്റെ വീട്ടിലെൻ്റെ അമ്മ ഒത്തിരി നിന്ദിക്കപ്പെട്ടെങ്കിൽ തലമുറയായി എന്നെ ദൈവം വിവിധ നിലകളിൽ ഉപയോഗിക്കാൻ തുടങ്ങി. ഇന്ന് പകൽ പ്രാർത്ഥനയുടെ മറുപടി താമസിച്ചു എന്ന കാരണത്താൽ ആരെങ്കിലും നിന്ദിക്കപ്പെട്ടാൽ ഓർത്തോണം, ഒത്തിരി മാനിക്കപ്പെടുന്ന വേദികൾ നമ്മുടെ മുമ്പിലുണ്ട്. പ്രാർത്ഥനയ്ക്കുമ്പോൾ 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ഒരു എഴുത്തുകാരനും കൂടെയാണ്, ഏകദേശം 8-9 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് ഹിന്ദിയിലേക്കും തമിഴിലുമൊക്കെ ചില പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് എൻ്റെ കയ്യിൽ ഒരു പുസ്തകത്തിൻ്റെ കോപ്പിയുണ്ട്. പഞ്ചാബിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് മേടിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ച മറിയേ, നീയാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യവതി. സാഹചര്യം നോക്കാതെ കർത്താവിനെ വിശ്വസിപ്പാൻ, കർത്താവ് എന്തു പറയുന്നു അതുപോലെ സംഭവിക്കുമെന്ന് വിശ്വസിപ്പാൻ. ചില പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടില്ലെങ്കിലും ഇന്ന് പകൽ നമ്മൾ ഇടറി പോകരുത്. ചിലത് പെട്ടെന്ന് കിട്ടും, അത് സമയത്ത് ദൈവം തമ്പുരാൻ ചെയ്യും. ചിലത് താമസിച്ചാൽ ഓർത്തോണം ശ്രദ്ധകരമായ വഴികൾ ദൈവം തമ്പുരാൻ നമ്മുടെ മുന്നിൽ തുറന്നു തരാൻ ബാധ്യസ്ഥനാണ്. ഇന്ന് പകൽ കേട്ടതുപോലെ നമ്മുടെ സകല ഉത്തരവാദിത്വവും നമ്മുടെ കർത്താവിനാണ്. കർത്താവിന് വേണ്ടി ഫലം കായ്പാൻ നിൽക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം സഹായിക്കട്ടെ. സമയം വെച്ച ദൈവദാസനും സഭയോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ടേയിരുന്നു. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാ, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാ, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാ, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാ, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാ, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാ. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവം അതു നീതിക്കായി കണക്കിട്ടല്ലോ. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവം അതു നീതിക്കായി കണക്കിട്ടല്ലോ. ആദിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. ആദിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. ഓ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാ, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാ, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാ. ഓ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാ, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാ, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാ. ഇസഹാക്കിൻ പ്രാർത്ഥനയ്ക്കു മറുപടിയായി ഗുരുവേ നീ
നൽകി ദൈവം അനുഗ്രഹിച്ചു. ഇസഹാക്ക് പ്രാർത്ഥനയ്ക്കു മറുപടിയായി നൽകി ദൈവം അനുഗ്രഹിച്ചു. വാഗ്ദാനങ്ങൾ നിറവേറ്റി പരിപാലിച്ചു. തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. വാഗ്ദാനങ്ങൾ നിറവേറ്റി പരിപാലിച്ചു. തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. ആമേൻ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാ. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാ. ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാ. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാ. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാ. ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാ. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാ. ഓ യാക്കോബും ദൈവത്തെ ആരാധിച്ചപ്പോൾ യഹോവയ്ക്കു തക്ക മഹത്വം കൊടുത്തപ്പോൾ യാക്കോബും ദൈവത്തെ ആരാധിച്ചപ്പോൾ യഹോവയ്ക്കു തക്ക മഹത്വം കൊടുത്തപ്പോ യാക്കോബ് എന്ന കാളവിൽ അനുഗ്രഹമായി ഇസ്രായേൽ എന്ന ബഹുമാനം ലഭിച്ചു. ബഹുമാനം കൊടുത്തു. ആരെ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാ. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാ. ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാ. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാ. ആരെ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാ. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാ. ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാ. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാ. ഓ ദൈവത്താൽ സാധ്യമായതൊന്നുമില്ലല്ലോ. യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ സാധ്യമായതൊന്നുമില്ലല്ലോ. യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. ഓ യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ. യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ. യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. ആമേൻ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാ. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാ. ആമേൻ. ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാ. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാ. ഓമേ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാ. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാ. ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാ. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാ. ഓ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാ. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാ. ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാ. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാ.